സദാത്തുക്കളുണ്ട്, മഹാന്മാരാകുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഈ സദസ്സിൽ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് പിന്നീട് ദുആ ചെയ്യും. ആ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയം നമുക്ക് ഉറപ്പുണ്ട് ദുആ സ്വീകരിക്കും എന്നുള്ളത്. കാരണം അങ്ങനെ സ്വീകരിക്കപ്പെടാൻ പറ്റിയൊരു സദസ്സാണിത്. ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സാധാരണ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണ് ആ നിലക്ക് കാണാൻ പറ്റണതായ നിലക്ക് ഉയർന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംബന്ധിച്ച ആളുകളെ കാണാൻ പറ്റണതായ ചില കണ്ണുകളുണ്ട്. അതാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവിൻ്റെ കണ്ണ്. അപ്പോൾ അങ്ങനത്തെ പല മഹത്വക്കളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മഹത്താവുന്ന ഒരു സദസ്സാണ്, നമ്മളെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണത്. അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ, മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ, മഹാനാവുന്ന ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ ഇന്ന നബിയ്യനാ വസാഇറുൽ അംബിയാ വഖദ ലൗലിയാ വശുഹദാ ഉദിന ലഹും ലിൽ ഖുറൂജ് മിൻ ഖുബൂരിഹിം ബഅദമാ ഖുബിദത് അർവാഹുഹും. മരണത്തിന് ശേഷം ഖബറിൽ നിന്ന് പുറപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തുക്കൾക്കൊക്കെ സമ്മതം കൊടുത്തു. വത്തസറുഫി ഫിൽ ആലമിൽ ഉൽവി വസുഫ്രി, ആകാശലോകത്തും ഭൂമി ലോകത്തൊക്കെ അവർ ക്രിയവിക്രയം ചെയ്യും. അവർ ഇടപെടേണ്ട കാര്യങ്ങളിലൊക്കെ അവർ ഇടപെട്ടുകൊണ്ട് ക്രിയവിക്രയം ചെയ്യും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. മിഅ്റാജിന്റെ രാത്രിയിൽ മഹാനാവുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തസറുഫ് ചെയ്തു. എന്തുകൊണ്ട് മൂസ നബി തസറുഫ് ചെയ്തു? മഹാന്മാരാവുന്ന പല അമ്പിയാക്കന്മാരോടുണ്ടായിരുന്നു. മഹാനാവുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉടല്ലേ, അവരൊന്നും ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല, ഓരോരുത്തരെയും ഏൽപ്പിക്കപ്പെട്ട പല വകുപ്പുകളുണ്ടാവും. അവിടെ ആകാശലോകത്ത് ആ വകുപ്പുകളെ സംബന്ധിച്ച് അതിന് ഏൽപ്പിക്കപ്പെട്ടത് മഹാനാവുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ്. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കൈകാര്യം ചെയ്തു. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനത്തെ മഹത്തുക്കളാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ ഇതുപോലുള്ളതായ സദസ്സുകളിലൊക്കെ ഉണ്ടാവും. അവർ നമ്മോടൊപ്പം കൂടി കൊണ്ട് ദുആ ചെയ്യും. അവരും നമ്മോടൊപ്പം കൂടി കൊണ്ട് ദുആ ചെയ്യും. അതുകൊണ്ടാണ് ഈ സദസ്സ് പൂർണ്ണമായും ദുആക്ക് ഇജാബത്തുള്ളൊരു സദസ്സാണെന്ന് ആദ്യമായി കൊണ്ട് ഉണർത്തിയതിൻ്റെ കാരണം. പിന്നെ ഒരു കാര്യം നമുക്കറിയാം, ഇവിടെ ചില ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സമ്മേളനം നടന്നു. അതിൻ്റെ പിന്നെ ആ ദുർഗന്ധം കഴുകിക്കളയണമെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു പിന്നെ മജ്ലിസുന്നൂർ കൊണ്ട് മതിയാവുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അത് പോരെന്ന് രണ്ടാമതൊരു മജ്ലിസുന്നൂർ കൂടി ചെല്ലേണ്ടി വന്നു. കാരണം അത് ഓരോരോ നമുക്ക് ഓരോരോ സംഗതികൾ നമ്മളിതൊക്കെ കരുതി കൂട്ടി ചെയ്യല്ലോ. ഒരു പരിസരത്ത് വന്നു നോക്കുമ്പോൾ ആ പരിസരത്ത് നടന്ന ഒരു സമ്മേളനത്തിൻ്റെ അതിൻ്റെ ഒരു പിന്നെ ഏതോ ഒരു ദുഷ്ടവാസന അത് കഴുകിക്കളണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചില ദിക്കറുകളൊക്കെ ചെല്ലേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്നലെ ഇവിടെ നമ്മളൊരു മജ്ലിസിനോട് ചെല്ലാൻ വേണ്ടി നിശ്ചയിച്ചതൊന്നല്ല, ഇന്നലെ ഇവിടുന്ന് കൊടി ഉയർത്തി പോകാന്നുള്ളത് മാത്രമേ പരിപാടി ഉള്ളൂ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനോട് ബന്ധപ്പെട്ടവർക്ക് തോന്നിപ്പിച്ചു മജ്ലിസുന്നൂറാവുന്ന ആ വിശുദ്ധമാവുന്ന ദിക്ർ. അതൊരു വിശുദ്ധമായ ദിക്റാണ് മജ്ലിസുന്നൂർ. അത് നമ്മളെ നാടുകളിലൊക്കെ പഴയ കാലത്ത് ചെറിയ ബദിർവയ്ത്ത്, വലിയ ബദിർവയ്ത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ടായിരുന്നു. ആ ചെറിയ ബദിർവയ്ത്ത് എല്ലാ വീട്ടിലും അത് ചെല്ലാറുണ്ടായിരുന്നു. ബദിരീങ്ങൾക്കുള്ളതായ അസ്മാക്കളെ കൊണ്ട് തവസ്സുൽ ചെയ്യാം. അവർക്കുള്ള അസ്മാക്കൾ പറയൽ തന്നെ ഒരു ദിക്റാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബിയാത്താവുന്ന ബീവിമാർ അവരെ വീടുകളിൽ പ്രത്യേകം പ്രത്യേകം പരിപാടികൾ ഉണ്ടാവുമ്പോൾ അവർ ആ ബദരീങ്ങൾക്കുള്ള അസ്മാക്കൾ പാടിപ്പറയുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്നല്ലേ. ഒരവസരത്തിൽ റുബൈഇ ബിൻത് അഫ്റാഖ് റളിയല്ലാഹു തആല അൻഹന്റെ കല്യാണ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. അതുപോലെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹന്റെ കല്യാണ പിറ്റേ ദിവസവും റസൂല കയറി വന്നിട്ടുണ്ട്. ഈ സംഭവത്തിനെ പറ്റി ഈ രണ്ട് ബീവിമാരും പറയുന്നത് എന്താ? ദഖല അലൈനാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വദാത ബുനിയബി, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വീട് കൂടിയ ആ ഇതിൻ്റെ പിറ്റേ ദിവസത്തെ ആ സുപ്രഭാതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നു ഞങ്ങളെ വീട്ടിലേക്ക്. കയറി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? അവിടെ നബി ഇരുന്നതിനെ സംബന്ധിച്ച് അവർ വിവരിച്ചു. അതിൻ്റെ ശേഷം ആ ബീവിമാർ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നപ്പോൾ
നമ്മളെ ചുറ്റും കുറേ ചെറുപ്പക്കാരത്തികളാവുന്ന സ്ത്രീകളുണ്ടായിരുന്നു. ആ സ്ത്രീകൾക്ക് എന്താ പണിയെന്നറിയോ, യദുരിബിനബി ദുഫി, അവർ ദഫ് മുട്ടിനുണ്ട്. ഓ യന്തുബിനബിമൻ കുത്തിലമിൻ ആബാ ഇഹിന്നബി ബദർ, ബദറിൽ കൊല ചെയ്യപ്പെട്ട അവരുടെ മഹത്തുക്കളാവുന്ന പിതാക്കന്മാർ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ബദറിൽ കൊല ചെയ്യപ്പെട്ട എല്ലാരെയും എല്ലാവരും വളരെ വേദനയോടുകൂടി വിളിക്കണത്, ആ പാടിപ്പറയുന്ന പെണ്ണുങ്ങൾ അവരോട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അവരിൽ നിന്നിട്ടും അവരെ വാപ്പന്മാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന പിതാക്കന്മാർ, ആ പിതാക്കന്മാർക്കുള്ള പേരുകള് വളരെ വേദനയോടുകൂടി നമ്മൾ ബദരീങ്ങളെ ബദരീങ്ങളെ എന്നൊക്കെ വിളിക്കുമല്ലോ എന്നതുപോലെ ഈ പെണ്ണുങ്ങളോട് പാടിപ്പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വന്ന സമയത്ത് ഈ സ്ത്രീകള് അവിടുന്ന് പാട്ട് നിർത്തി, ഈ ബദർമാനമാണ് നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയാൻ തുടങ്ങി, വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബി ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാൻ പോണ രൂപത്ത് രൂപത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് രൂപത്ത് നൽകുക എന്ന് പറഞ്ഞാൽ, ഇവിടെ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതും കൂശിഫ ബി അഖായിഖിൽ അഷിയാഅ, അപ്പൊ കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമായ ഏതെല്ലാം സംഭവ വികാസങ്ങളുണ്ടോ ആ സംഭവങ്ങളൊക്കെ അവർക്ക് അറിയേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിനെ അറിയാനുള്ളതായ അതിൻ്റെ പ്രത്യേകമാവുന്ന അതിൻ്റെ വസായിത്ത്, അതിൻ്റെ ഇലാഹിയാവുന്ന മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. അപ്പൊ മഹാന്മാരാവുന്ന ഈ മഹതികളാവുന്ന ഈ ബീവിമാർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ എന്ത് ചെയ്ത് ഇവിടെ കയറി വന്നപ്പോഴേ നബി വരാൻ പോണ കാര്യങ്ങൾ അറിയുന്ന ആളാണ്. അതുകൊണ്ടാണ് ആ ബീവിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വരാൻ പോണ കാര്യങ്ങൾ അറിയുന്ന നബി എന്ന് പറഞ്ഞത്. പക്ഷേ അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബീവിമാരോട് പറഞ്ഞു, ലാ തഖൂലീന ഹക്കദ, നിങ്ങൾ എന്നെ മതി ചെയ്യേണ്ടത് ഇങ്ങനെയല്ലാന്ന്. ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞാൻ വരാൻ പോണ കാര്യങ്ങൾ അറിയണ നബിയാണെന്ന് പറയരുത് എന്നല്ല, ഇത് നിങ്ങളുടെ വാപ്പമാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട പ്രത്യേകക്കാരെ പറയാൻ വേണ്ടി മാത്രം നിങ്ങൾ സംഘടിപ്പിച്ച സദസ്സാണ്. ഇത് എല്ലാ ബദരീങ്ങളെയും പറയാൻ വേണ്ടി നിങ്ങൾ സംഘടിപ്പിച്ച സദസ്സല്ല. എന്നാ ഞാൻ കാര്യം വരുമ്പോ എന്നെയും ആ കൂട്ടത്തിൽ പറഞ്ഞാൽ ഞാൻ ആ ബദരീങ്ങളിൽപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക് പറയാൻ അതൊരു കുഴപ്പമില്ലാത്ത സംഗതിയായിരുന്നു. പക്ഷേ എല്ലാ ബദരീങ്ങളും കൂടി പറയാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട സദസ്സല്ലാത്തു കൊണ്ടിട്ട് നിങ്ങളെ വാപ്പന്മാരിൽ നിന്നും ബദറിൽ കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന പിതാക്കന്മാരെ മാത്രം പറയുന്ന സദസ്സാണ്, അതുകൊണ്ട് ഈ കൂട്ടത്തിന് എന്നെ കൂട്ടി പറയാന്നുള്ളത് ഒരു അദബിനോട് ചോദിച്ചതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അദബ്, അതിൻ്റെ മര്യാദ എന്താ? അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു സദസ്സ് സംഘടിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സദസ്സിൽ കാണു നോക്കുക. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയണമെന്നുകൂടി ആ സദസ്സിൽ നമ്മൾ എന്താക്കണം, നിയ്യത്ത് ചെയ്യണം. അല്ലാത്ത നിലക്ക് പറയൽ ശരിയല്ല എന്നുള്ള ഒരു ഏറ്റവും വലിയതായ ഒരു മര്യാദ ആ ബീവിമാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാതെ ഇവിടുത്തെ മുജാഹിദ് ജമാഅത്ത് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ അറിയില്ല, അതുകൊണ്ട് ലാ തഖൂലീന ഹക്കദ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞതല്ല. കാരണം ഹദീസിൽ വളരെ വ്യക്തമുള്ളത്, കാരണം ആ ബീവിമാര് എന്തുബുന ബിമൻ കുത്തിലമിൻ ആബാ ഈ ഹിന്ന ബിബദിർന്ന, എല്ലാ ബദരീങ്ങളെ പറ്റിയല്ല, അവരെ വാപ്പന്മാരിൽ നിന്നും ബദർ കൊല ചെയ്യപ്പെട്ട മഹത്തുക്കളാവുന്ന പിതാക്കന്മാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചതാണ് ഈ ബദർ ബൈത്ത്. അത് പല രൂപത്തിലും പല മഹാന്മാരും ഇവിടെ കേരളത്തിൽ തന്നെ എത്ര ബദർ ബൈത്തുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ചെല്ലുന്ന മജീസുന്നൂർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നതല്ലാത്ത ഒരുപാട് ബദർ ബൈത്തുകൾ പല മഹാന്മാരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ബദരീങ്ങൾക്കുള്ളതായ അസ്മാകളെ കൊണ്ട് നമ്മൾ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക, അതാണ് ഈ മജീസുന്നൂർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ആ മജീസുന്നൂറാവുന്ന ആ വിശുദ്ധമായ ദിക്റ് ചൊല്ലി ഈ വിശുദ്ധമാവ ഈ മജീസിനെ ഒന്നുണ്ടാക്കി വിശുദ്ധമാക്കിയെടുത്തു നമ്മൾ. കാരണം എന്തെങ്കിലുമൊക്കെ തകരാറുകൾ ഉണ്ടെങ്കിൽ അത് നീങ്ങിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതാണ് ഇന്നലെ ഒന്ന് മജീസുന്നൂർ ചൊല്ലി, ഇന്ന് അസർ ദേശം രണ്ടാമതൊന്ന് മജീസുന്നൂർ ചൊല്ലിക്കൊണ്ടിട്ട് ഒരു വിശുദ്ധമായ മജീസാക്കി തീർത്തുകൊണ്ടിട്ട് ദുആക്ക് ഇജാബത്തിനിക്ക് ആവശ്യമാവുന്ന എല്ലാ ഘടകങ്ങളും ആ ഘടകങ്ങളൊക്കെ പൂർണ്ണമായും കൊണ്ട് പരിഗണിച്ചുകൊണ്ടിട്ടാണ് ഇവിടെ ഈ സമ്മേളനം നടത്തുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്കറിയാം, സമസ്ത കേരള ജമീയത്തുലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ഇത് പിന്നെ ഇവിടെ ഇപ്പൊ ഇത് നമ്മുടെ 100-ാം വാർഷികത്തിന്റെ ഒരു പ്രചരണം എന്നോണം
നമ്മൾ നടത്താൻ തീരുമാനിച്ച ആദർശ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഈ ആദർശ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് തന്നെ ഈ വേദി പോരാതെ വെക്കുമ്പോൾ നമ്മുടെ ആദർശ സമ്മേളനത്തിൻ്റെ സമാപനം അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതല്ലെങ്കിൽ ഈ ആദർശ സമ്മേളനം നടത്തി നമ്മൾ പ്രവേശിക്കുന്നതായ 100-ാം സമ്മേളനം, ആ 100-ാം സമ്മേളനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്നതായ നേതാക്കന്മാർക്കും അതിൻ്റെ ബഹുമാനപ്പെട്ടതായ അതിൻ്റെ മറ്റു ഉപവാഹിനിക്കും അതിൻ്റെ അണികൾക്കൊക്കെ ഉള്ളതായ ഈ ആവേശം ഇത് ചോരാത്ത നിലക്ക് അത് 100-ാം വാർഷികം വരെയെന്നല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവിടെ നിലനിൽക്കുന്ന കാലത്തോളം ആ ആവേശം നിങ്ങൾ ഉണ്ടാവണം, എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇതുപോലുള്ളതായ ആവേശം നിങ്ങളിൽ നിന്നുണ്ടാവണം, അതിന് നിങ്ങളൊക്കെ തയ്യാറാണോന്നാണ് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്. ഈ ആവേശം അത് ഇതിൻ്റെ അവസാനം വരെ നിലനിൽക്കണം. ഈ സംഘടന അവിടെ നിലനിൽക്കുന്ന കാലത്തോളം ആ ഒരു ആവേശം നിലനിർത്താൻ ഈ കൂടിയതായ ആളുകൾ തയ്യാറാണോ? തയ്യാറാണോ? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമായ ഖദ്സല്ലാഹു സിറഹുൽ അസീ തങ്ങളവർകൾ, അവർക്ക് ഒരു വിരല് ഉയർത്തേണ്ട ആവശ്യമില്ല, ഒരു വിരലിൻ്റെ ഒരു പകുതി ഉയർത്തിയാൽ മതി. എന്നാൽ അവരാ വിരൽ ഉയർത്തിയാലേ അതനുസരിച്ച് പ്രവർത്തിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും അണികൾ തയ്യാറായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയൊന്നും ഇല്ലെങ്കിലും അവരെ മദദുകളുള്ള അവരെ ശിഷ്യന്മാരാവുന്ന ഉസ്താദന്മാരാണ് ഞാൻ അടക്കമുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുഭൂരിപക്ഷ ഉസ്താദന്മാർ. അപ്പോൾ അവരിൽ നിന്നുള്ളതായ ഒരു മദദ് ഇന്നും ഈ സംഘടനക്കുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ആക്ഷേപിക്കപ്പെടുന്ന ചില ആക്ഷേപങ്ങളുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ച്. സമസ്തനൊക്കെ ഏതോ ആലി കൊണ്ടേ കെട്ടാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമനെ ഏതെങ്കിലും ആലി കൊണ്ടേ കെട്ടാൻ കഴിയോ? എത്ര ഈ ചെറിയൊരു സമ്മേളനത്തിൽ കൂടിയ ആളുകളാണിത്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമനെ നമുക്ക് ആരെങ്കിലും ഒരു ആലി കൊണ്ടേ കെട്ടാൻ, അങ്ങനത്തെ ഒരു ആലവിടെ എവിടെയുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമനെ ആലി കൊണ്ടേ കെട്ടുക. അപ്പൊ ആരെങ്കിലും ആലയിൽ കൊണ്ടുപോയി കെട്ടുക എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമന്റെ അതിന്റെ സ്ഥാപക കാലം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ അത് ഉണ്ടാവുകയില്ല. പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വേറെന്തിനെങ്കിലും ആലയിൽ കൊണ്ട് കെട്ടിട്ടുണ്ടോ എന്ന്, വേറെ ഏതെങ്കിലും സംഘടനകളെ? അതിനിവിടെ നമ്മക്കേ സ്ഥലം ചെല്ലോ, പിന്നെ എവിടെ ആലയിൽ കൊണ്ടേക്ക്? നമ്മൾ പുതിയ പുതിയ ആല ഉണ്ടാക്കിയല്ലേ, നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത് ഇവിടെ വിശുദ്ധമാവുന്ന ദീൻ, ആ ദീനിന്റെ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അപ്പൊ ആരാരെയിലും ഇതിനെ കൊണ്ടുപോയി കെട്ടൂല, ഒരു സംശയമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വളരെ വ്യക്തമായ ഒരു നയം, ഒരു നിലപാടൊക്കെ ഉണ്ട്. അത് നമ്മൾ മഹാന്മാരാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ പ്രസ്ഥാനത്തിന് ആരാണോ നമ്മളെ കയ്യിലേൽപ്പിച്ചത്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമായ ഖദ്സല്ലാ, ഈ രണ്ട് മഹാന്മാരാണ്. അവർ ഏൽപ്പിച്ചു തന്ന ഈ സംഘടനക്ക് ഒരു നയത്തോടു കൂടിയാണ് അവരിതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്, ഒരു പ്രത്യേക നിലപാടോട് കൂടിയാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ആരെയും കൊണ്ടേ കെട്ടാനും പറ്റൂല, വേറെ ഒന്നിനെ ഇതിൻ്റെ ആരെയും കൊടുന്ന് കെട്ടാൻ ഇവിടെ ഒട്ട് സ്ഥലം ചെയ്യണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയിൽ കെട്ടുന്നതായ ഒരു ഭക്ഷണമൊന്നുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ വിശുദ്ധ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കോമാളിയാക്കലുണ്ട്. അതിപ്പോ ചാനലിലൊക്കെ ആർക്കും ആരും കോമാളിയാക്ക, ഞങ്ങൾക്കും അത് അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ നമ്മളെ സംസ്കാരത്തിനോടൊന്നും യോജിച്ചതല്ല ചാനലിൽ പോയിട്ട്. അല്ലെങ്കിൽ അതിന് പറ്റുന്ന കുട്ടികൾ ഞങ്ങളെ അടുത്തുണ്ട്, ചെറുപ്പക്കാരാവുന്ന ഒരു വലിയൊരു വ്യൂഹം. പിന്നെ അത് കുട്ടികൾ പറഞ്ഞതാണ്, കുട്ടികൾ പറഞ്ഞതാണ്, വലിയവരി പറയണില്ല എന്ന് പറയണ്ട, ഞങ്ങളെ ഒപ്പമുണ്ടല്ലോ. ഇതാ ഞങ്ങളെ ഒരു 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 യുവ നേര ഞങ്ങളെ കൂടെ ഉണ്ട്.
ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുവനേതാവ്, അവര് എല്ലാ വിഷയത്തിലും തയ്യാറായി കൊണ്ടിട്ട് അത് എങ്ങനെയും ഏതിനും പ്രതികരിക്കാൻ അവർ തയ്യാറാണ്. പക്ഷേ ഞങ്ങളൊരു കടിഞ്ഞാണുണ്ട് അവരെ അല്ലേ, ആ കടിഞ്ഞാണ് എപ്പോഴും ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാം. ആ കടിഞ്ഞാണത്തിന് അപ്പുറത്തേക്ക് അവർ പോകില്ല. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആജ്ഞാശക്തി. ഇവിടെ ഏതൊരു സംഘടനക്കാണ് അതുള്ളത്? ഏതൊരു സംഘടന ഈ യുവ നേതൃത്വത്തിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്ക്, ആ യുവ നേതൃത്വത്തിന്റെ സ്വഭാവം എന്താ? അവരുടെ മേൽ സംഘടനകൾക്കെതിരായും കൊണ്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും അല്ലേ ഉണ്ടാവുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്നതായ ഉസ്താദന്മാർ അവർ എന്ത് ആജ്ഞാപിക്കുന്നുണ്ടോ ആ ആജ്ഞയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമേ അതിന്റെ യുവ നേതൃത്വം പ്രവർത്തിക്കുള്ളൂ. ഏതു അതിന്റെ ഏത് യുവ ഘടകങ്ങളും, അത് ജമിയത്തുൽ മുദ്ദസീന സുജി യുവന സംഘമാവട്ടെ, എസ് കെ എസ് എഫ് ആവട്ടെ, എസ് എം എഫ് ആവട്ടെ, ഏത് ശാഖകളാണെങ്കിലും അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ആ സംഘടനകളുടെ മേലിലൊക്കെ ഒരു കടിഞ്ഞാണുണ്ട്. ആ കടിഞ്ഞാണത്തിന് അവര് പൊട്ടിക്കാണെന്ന് വെക്കുക, നാ പൊട്ടിച്ചു പോവാ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉള്ളിൽ ഒരു സ്ഥാനം ഉണ്ടാവും. ഒരു സംഘടനക്കും ഞങ്ങളെ കീഴിലുള്ള ഏത് സംഘടന ഉണ്ടല്ലോ, ഈ സംഘടനന്റെ മേലിൽ ശക്തമായ ഒരു കടിഞ്ഞാണാണ് സമസ്ത കേരള. അപ്പൊ എന്ത് നമ്മൾ പറയുമ്പോഴും സമസ്ത കേരള ഞങ്ങളെ കുട്ടികൾ അങ്ങനെ പറഞ്ഞില്ലേ, ഞങ്ങളെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞില്ലേ. ഞങ്ങളെ കുട്ടികൾ പറയുന്നത് ആശയം പറയും, അവർ ആദർശം പറയും, അതിന് പിടിച്ചു വെക്കാൻ പറ്റുമോ? അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയമാണത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശമാണത്. അത് നമ്മളെ കുട്ടികൾ പറയില്ലേ, അത് പറയണേ പിടിച്ചു വെക്കാൻ. ഇത് അതല്ല ചെയ്യണേ, ഇത് മത നേതാക്കന്മാരെ കോമാളിയാക്കുക. മത മേലാക്കന്മാർക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല. മത നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മക്കാറാക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ, അത് ഏത് സംഘടനയിലുള്ള യുവാക്കളോ നിർത്തണം, അത് നിർത്തണം എന്നാണ് പറയാനുള്ളത്. ആ കളി സമസ്തനായിട്ട് ആരും കളിക്കണ്ട. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നെ നേതാക്കന്മാരെ പറ്റിയതൊന്നും പറഞ്ഞില്ലെങ്കിലും എന്ത് മത നേതാക്കന്മാർ, എന്തിന് മത നേതാക്കന്മാർക്ക്? മത നേതാക്കന്മാർക്കല്ലാതെ ആരോടോ മതത്തിന്റെ ആളുകൾ പിന്നെ ആർക്കനുസരിക്കണ്ടേ? മത നേതാക്കന്മാർക്കല്ലേ, മതത്തിനെ പറ്റി അറിയുന്നവർ മത നേതാക്കന്മാരല്ലേ? അവര് പറയണി കേൾക്കണി എന്തായിരിക്കും ഈ നാടിന്റെ സ്ഥിതി? ഇവിടെ നാട് കൂട്ടിച്ചോറാവൂലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് സ്ഥാപിക്കപ്പെട്ടോടെ മുതൽ ഏറ്റവും നല്ലതായ ഒരു രീതി പ്രവർത്തിക്കുന്നത്, ഈ രാജ്യത്തിന്റെ പൊതു സ്വഭാവം സമസ്ത കേരള ജമിയത്തുൽ ഉലമ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികളോട് അവരോടുള്ള മതിപ്പും ബഹുമാനവും ഒക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുണ്ട്. അവരുടെ ആ ഭരണാധികാരികൾക്കെതിരിൽ ഒരു എന്തെങ്കിലും ഒരു വിപ്ലവത്തിൽ കൂടിയല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാര്യങ്ങൾ നേടിയെടുക്കുന്നത്, നിയമപരമായ രീതിയിൽ കൂടി മാത്രം. എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം പരിശോധിച്ച് നോക്ക്. ഇവിടെ ഈ കാണുന്ന ഈ ഇന്ത്യ രാജ്യത്ത് കാണുന്ന, പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ കാണുന്ന ഈ മതസൗഹാർദ്ദം ഇതാരുണ്ടാക്കി തീർത്തതാ? ഈ മതസൗഹാർദ്ദം ഇവിടെ ആരുണ്ടാക്കി തീർത്തതാ? വിശുദ്ധമാവുന്ന ദീനിന്റെ ശുപ്സിയല്ലേ അത്? മഹാന്മാരാവുന്ന സ്വഹാബത്ത് ഇവിടെ വന്നു, വിശുദ്ധമാവുന്ന ദീൻ അവരിവിടെ പ്രചരിപ്പിച്ചു. അതിനുശേഷം മഹാന്മാരാവുന്ന താബിയങ്ങൾ മഹത്തുക്കളാവുന്നതായ ഹദർമൗത്തിൽ നിന്ന് ഒരുപാട് തങ്ങന്മാരിവിടെ വന്നു. ഈ തങ്ങന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വിശുദ്ധ ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മഹാനാവുന്ന ഇമാം നവി തങ്ങളെ ചരിത്രം പറയുന്ന സ്ഥലത്ത് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യന്റെ ചില ഇന്ത്യനേഷ്യന്റെ ഭാഗങ്ങളിലൊക്കെ ഷാഫി മദ്ഹബ് അധികം പ്രചരിക്കാനുള്ള കാരണം എന്താണ്? ലാസിയമാ ബഅദാ സാദത്തുൽ ഹവാരിമാ, ഹവാരിമത്താവുന്ന തങ്ങന്മാര് അവര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അവർ വന്ന് താമസിച്ചു. ഇന്ത്യനേഷ്യന്റെ പല ഭാഗങ്ങളിലും അവർ പോയി താമസിച്ചു. ആ ഭാഗത്തൊക്കെ അവർ ഷാഫികളായതുകൊണ്ട് ആ ഷാഫി മദ്ഹബിനെ അവരിവിടെ പ്രചരിപ്പിച്ചു. അപ്പൊ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അവരൊക്കെ വന്നത്. അവരൊക്കെ ഉണ്ടാക്കി തീർത്തതായ ഒരു മഹത്താവുന്ന സ്വഭാവമാണ് ഇവിടുത്തെ ഈ മതസൗഹാർദ്ദം എന്നുള്ളത്. അതോടുകൂടെ മറ്റുള്ള മുസ്ലിം സംഘടനകളുമായുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ, ആ ഐക്യം എങ്ങനെയാണ് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു മുസ്ലിം സംഘടനയായിട്ട്? ഇവിടൊക്കെ ചാനലിലൊക്കെ ചർച്ച കേട്ടാൽ തോന്നും, ഞാൻ ചാനലിൽ ചർച്ച ഒന്നും കണ്ടിട്ടല്ല, എന്നോട് ആ കണ്ടത് പലരും കൊടുത്ത് കാണിച്ചു തന്നിട്ടാണ്. ചാനലിലൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ടാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഒരു മുജാഹിദാണെങ്കിൽ ഓനോട് അടുക്കാൻ പാടില്ല, അവനെ വെടിയെക്കണം എന്ന് പറഞ്ഞ ആളുകളാണെന്ന് തോന്നും ചർച്ച കേട്ടാല്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം അതല്ല. ആശയപരമാവുന്ന കാര്യങ്ങളിൽ, ആദർശപരമാവുന്ന കാര്യങ്ങളിൽ അവരുമായുള്ളതായ വിയോജിപ്പാണ്. ആ വിയോജിപ്പ് എന്താവണം? നമ്മൾ നിലനിർത്തണം. അതിനൊരു വേരി മഹാന്മാരാവുന്ന ഉസ്താദന്മാർ കെട്ടി തന്നു. അതുകൊണ്ട് ഒരു മുജാഹിദിനെ കണ്ട അവനോട് മിണ്ടാൻ പാടില്ല എന്ന് സമസ്ത പറഞ്ഞില്ല.
ഒരു മുജാഹിദിനെ അപ്പോൾ ഒരു മുജാഹിദ് നമ്മളെ വണ്ടി കയറി പോയി, അല്ലെങ്കിൽ ജമാഅത്തേരം വണ്ടി കയറി, അവനോട് വണ്ടി കയറ്റാൻ നമ്മൾ ഓരോ കയറിക്കോ, അവനും ദിവസ ഭൗതികമായ കാര്യങ്ങളുടെ സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. ആ നിൽക്ക് പൊതുകാര്യങ്ങളിലുള്ള യോജിപ്പ് അതിന് കുഴപ്പമില്ല. അതുകൊണ്ടല്ലേ ഇവിടെ ശരീഅത്ത് സംരക്ഷണ ബില്ല് മുമ്പ് വന്നപ്പോൾ, പിന്നെ ഷബാനു കേസിലൊക്കെ നമ്മൾ ഒന്നിച്ചില്ലേ. അങ്ങനെ ഇനിയും അങ്ങനത്തെ പൊതു ബാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ആശയത്തിലുള്ള പാപ്ര ആശയങ്ങളിൽ എന്താകുക, അവരെ പിൻപറ്റുക എന്നുള്ളതല്ല. ആശയങ്ങൾ പിൻപറ്റാൻ പറ്റൂല, അവർ ആശയങ്ങൾക്ക് ആശയ പ്രചരണത്തിനേക്ക് പിന്നെ സഹായമാവുന്ന നിലക്ക് നമ്മളിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ്മയുടെ മഹാന്മാരാവുന്ന ഉസ്താമയുടെ ഈ നയത്തിന് എന്തൊരു തെറ്റ്? അവരാശയ പ്രചരണത്തിന് എങ്ങനെ നമ്മളതിന് ഭാഗമാക്കാൻ പറ്റുമോ, നമ്മളതിന് സഹായം ചെയ്യാൻ പറ്റുമോ? മഹത്തുക്കളാവുന്ന അയ്മത്ത് എന്താ ഈ വിഷയത്തെ പറ്റി നമ്മളെ പഠിപ്പിച്ചത്? മഹാനാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ വഖറ സായിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരു ബിദ്അത്തിന്റെ ആളുകളെ ഒരാൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം, ഈ വിശുദ്ധമാവുന്ന ദീനിനെ പൊളിക്കാനാണ് സഹായിക്കുന്നത് എന്ന് അത് ആ അതേ അർത്ഥത്തിലുള്ള പല രേഖകളും മഹാന്മാരാവുന്ന അയ്മത്ത് രേഖപ്പെടുത്തി. മഹാനാവുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ സായിബ ബിദ്അത്തിൻ അഹബത അമലുഹു വഅമലുഹു വഅഖ്റജ നൂറൽ ഇസ്ലാം മിൻ ഖൽബിഹി. ബിദ്അത്തിന്റെ അഹലുകാരെ ഒരാൾ ബഹുമാനിക്കുക, ആ ബഹുമാനിച്ചാൽ എന്താ ഉണ്ടായിത്തീരുന്നത്? അവൻ എന്ത് ചെയ്തു എന്നറിയോ, അവൻ്റെ അമല് പൊളിഞ്ഞു പോവുക മാത്രം, അവനവൻ പൊളിച്ചു കളഞ്ഞു എന്നാ പറയണത്. وأخرج نور الإسلام من قلبه അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ഇസ്ലാമിന്റെ ആ പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശം അവൻ പുറത്തിയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മഹാന്മാർ രേഖപ്പെടുത്തുന്നത്, അൽ മുസ്തഹബ്ബു ലി കുല്ലി മുസ്ലിമിൻ, ഏതൊരു മുസ്ലിമിനും നല്ലത് അയ്യഹുജുറഹും, വിശ്വാസപരമായ അനുഷ്ഠാനകരമായ ആചാരപരമായ കാര്യങ്ങളിൽ അവരുമായി കൊണ്ട് വിട്ടു നിൽക്കുക. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ, അവരിൽ നിന്നിട്ട് വിവാഹം ചെയ്യാൻ പാടില്ല, ഒരാ യുസവ്വിജുഹും, നമ്മളെ കുട്ടികൾ അവർക്ക് കെട്ടിച്ചു കൊടുക്കാം. കാരണം മഹാനാവുന്ന ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിലൊരു സ്ഥലത്ത് ദാറുൽ ഹർബിലുള്ള ഒരുത്തനിക്ക് വിവാഹം ചെയ്യൽ സുന്നത്തുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ചർച്ചയുണ്ട്. ആ ചർച്ചൻ്റെ അവിടെ ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തു നോക്ക്, ഓ സുന്ന വൻ ഉസ്സാല അന്നഹു ലാ യുസന്നു ലിമം ഫീ ദാരിൽ ഹർബി അന്നിക്കാഹു, ദാറുൽ ഹർബിൽ താമസിക്കുന്ന ഒരുത്തനിക്ക് നിക്കായ സുന്നത്തില്ല. എന്താ കാരണം? ഖൗഫൻ അലാ വലദിഹി, അവന്റെ കുട്ടികളുണ്ടാവും ആ സംസ്കാരക്കാരായി തീരോ എന്ന് പേടിച്ചിട്ട് അവനിക്ക് നിക്കായ സുന്നത്തില്ല എന്ന് ഇമാമിന്റെ നസ്സുണ്ട് എന്നാ പറയണത്, ഇമാം ഷാഫിഈ തങ്ങൾക്കുള്ള എന്ന് ഈ വിഷയം പറഞ്ഞതിന്റെ ശേഷം പിന്നെ അവിടെ മഹാനാവുന്ന ഇമാം സർവാനി തങ്ങൾ രേഖപ്പെടുത്തുന്നു, ദാറുൽ ഹർബിന്റെ അതേ ഹുക്കും തന്നെയാണ് കൊടുക്കേണ്ടത് ദാറുൽ ബിദ്അത്തിലേക്കും. ദാറുൽ ബിദ്അത്തിൽ നിന്ന് കല്യാണം ചെയ്ത് അവിടെ താമസക്കാരനാക്കിയാൽ, അല്ലെങ്കിൽ അവരിൽ നിന്ന് കല്യാണം ചെയ്താൽ, ആ കുട്ടിക്ക് എന്താവും? ബിദ്അഈ സ്വഭാവങ്ങൾ വരും. അതുകൊണ്ട് അവനിക്കും ഈ ദാറുൽ ഹർബിൽ നിന്ന് കല്യാണം ചെയ്യുന്നവന്റെ അതേ ഹുക്കും തന്നെയാണ് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ, അത്രമാത്രം ഈ വിഷയത്തിനെ ഗൗരവമായും കൊണ്ട് മഹാന്മാരാവുന്നതായ അയ്മത്ത് അതിനെ കണ്ടു, അത്ര ഗൗരവമായും കൊണ്ട് കണ്ടു. ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരാവുന്ന മുൻകൈന നേതാക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ്മയുടെ മഹാന്മാരാവുന്ന നേതാക്കന്മാർ, അവർ കുട്ടികളും ചില്ലറക്കാരൊന്നുമല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമയ്ക്ക് ആരാന്നറിയോ? അവരൊക്കെ മുൻകാലത്ത് ജനിക്കുകയാണെങ്കിൽ ഇമാം ഷാഫിന്റെ മാരിയുള്ള ഒരു മദ്ഹബ് അവർക്കുണ്ടാവും, അറിയോ? അത്രമാത്രം വലിയ മഹാനാണ് അവര്. ഇൽമിന്റെ എല്ലാ മേഖലയിലും അതിന്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കിയ ആളാണ് ബഹുമാനപ്പെട്ടവര്. ഓരോ ആയത്തുകൾ ഓരോ ഹദീസുകളൊക്കെ നമ്മൾ മൂപ്പരുടെ മാനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്കറിയാം, നമ്മളൊന്നും കേൾക്കാത്ത മഹാന്മാരാവുന്ന മുഫസ്സിലുകൾ അവരെ തഫ്സീറുകളിൽ രേഖപ്പെടുത്താത്ത മഹാന്മാരാവുന്ന ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ അവരെ ഹദീസ് വ്യാഖ്യാത ഗ്രന്ഥങ്ങളിൽ പറയാത്ത ചില ആളുകളൊക്കെ ചിലതിലേക്കൊക്കെ സൂചനകൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ എല്ലാ സ്ഥലത്തും നമുക്കൊക്കെ ഉണ്ടാവണ, അല്ലെങ്കിൽ നമ്മളെ പോലത്തവർക്കും നമ്മളെക്കാൾ വലിയവർക്കും ഉണ്ടാവണ ആയിരം ആയിരം സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു, മറുപടി മൂപ്പരെ ആ ഒരേ ഒരു ഒരു ഹദീസിനെ, സംശയമുള്ള ഒരു ഹദീസിനെ അവർ ഹല്ല് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് കിട്ടും. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുല്ലമായ കദസവ വിരായത്തിൻ്റെ നിറകൂടമായിരുന്ന ബഹുമാനപ്പെട്ട കടിയത്ത് ഉസ്താദ്. അങ്ങനെ അങ്ങോട്ട് അതിൻ്റെ അപ്പുറം നമ്മൾ വരക്കൽ മുല്ലക്കോയ തങ്ങൾ വരെ പോയാൽ ഈ സംഘടനയെ ഇവിടെ സ്ഥാപിച്ച മഹാന്മാരാവുന്നതിന് അവർ വളരെ ആലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാണത്.
സമസ്ത കേരള, അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ പലപ്പോഴും അത് മടക്കി മടക്കി പറയുന്നത്. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സാധാരണക്കാരെ പോലെയല്ല മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, പണ്ഡിതന്മാർക്കും ജനങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അവരൊക്കെ ജനങ്ങൾ ഇത്തിബായി ചെയ്യപ്പെടുന്ന ആളുകളാണ്. അപ്പം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും വളരെയധികം വിശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് പണ്ഡിതന്മാർ കണ്ടില്ലേ, അവരിപ്പോൾ വിദേഹത്തിൻ്റെ അധികാരനെ പണ്ഡിതൻ തുറന്ന് നിസ്കരിക്കുന്നതും പണ്ഡിതനല്ലാത്തവൻ തുറന്ന് നിസ്കരിക്കുന്നതും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം ഉണ്ടാവാനുള്ള കാരണം? പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അവനോട് ജനങ്ങൾ പിൻപറ്റപ്പെടും. അപ്പം അതുകൊണ്ട് അതൊക്കെ വളരെ ഗൗരവമായ വിഷയങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. ആർക്കോ ചിലർക്കൊക്കെ, കുട്ടികൾക്കൊക്കെ ഒരു സംശയം വരികയാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ അതിൻ്റെ പഴയ നിലപാടെന്ന് പോയിട്ടുണ്ടോ എന്ന്. ആ നിലപാടൊന്നും ഒരിക്കലും പോകില്ല, കാരണം ഖിയാമത്ത് നാൾ വരെ പോകില്ല. കാരണം ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉൽമയിൽ നിന്ന് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം അത് വളരെ വ്യക്തമായ നിലക്ക് മനസ്സിലാക്കിയവരാണ് ഇവിടെ ഇരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമൻ്റെ നേതാക്കന്മാരിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം ആളുകളും. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നയമുണ്ട്, നമുക്കൊരു നിലപാടുണ്ട്. മറ്റുള്ളതായ ബിദഅത്ത് പ്രസ്ഥാനങ്ങളുമായുള്ളതായ നമ്മളെ ബന്ധപ്പെടൽ അവരായിട്ട് ബന്ധപ്പെടാൻ പാടില്ല എന്നല്ല. ഇന്നലെ ഒരുത്തൻ എന്നെ വിളിച്ചിട്ടുണ്ട്, എന്താ വിളിച്ച് രാത്രി പാതിരാക്കി അവന് വേറെ ഒന്നും പണി ചെയ്യാന്നുകൊണ്ട് അവനോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ ആദർശങ്ങളിൽ നിന്ന് പറഞ്ഞ് ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് നിങ്ങളെ സമസ്തൻ്റെ ഒരു തീരുമാനം കണ്ടല്ലോ ഉസ്താദേ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഓനോട് പറയാൻ തുടങ്ങി, പിന്നെ എനിക്ക് തോന്നി പറയണ്ട. ഞാൻ പറഞ്ഞാൽ എനിക്ക് സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, എൻ്റെ ഭാര്യയ്ക്ക് ഒരു തന്നെ സ്ഥലം പറഞ്ഞു കൊടുത്തു. വയ്യ അറിയില്ലെങ്കിൽ ഇങ്ങോട്ടാണ്, എൻ്റെ പൈസ ഇല്ലെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ പറയുമ്പോഴത്തേ ഓൻ വേഗം ഫോൺ വെച്ചു. അപ്പം അങ്ങനെ വിളിച്ചിട്ടുണ്ടാകാന്നറിയാം. എന്തെങ്കിലും എന്തിനാണ് ആദർശത്തിൽ തന്നെയാണ്, ആദർശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ ആദർശം ചെറിയ ആദർശമാണോ? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ആദർശമാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ ഹയാത്ത് കാലത്ത് ഇവിടെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവുന്ന പ്രത്യേകമാവുന്ന സംഭവ വികാസങ്ങളെ പറ്റിയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഉമ്മത്തിനിക്ക് ഇഖ്തിയാഫ് ഉണ്ടാവും. അവർ 10, 72, 73 സംഘങ്ങളായിക്കൊണ്ട് വിരിയും. അതിൽ നിന്ന് ഒറ്റൊരു പാർട്ടി മാത്രമാണ് രക്ഷപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ ഒറ്റൊരു പാർട്ടി ആരാന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിശദമായി വിശദീകരിച്ചു കൊടുത്തു. മാ അന അലിഹി എന്ന് മാത്രമല്ല റസൂൽ എന്ന് പറഞ്ഞത്, വാ സുഹാബീൻ, ഞാനും എൻ്റെ സഹാബത്തും. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായ സഹാബത്ത് ചെയ്തതും വിശുദ്ധമായ ദീൻ തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ചെയ്തതും വിശുദ്ധമായ ദീൻ തന്നെയാണ്. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫായി റാശിദീൻ. നബിന്റെ സുന്നത്ത് പറഞ്ഞു, അതിൻ്റെ അപ്പുറം ഖുലഫാവിൻ്റെ സുന്നത്ത് എന്തിനാ പറയണത്? എൻ്റെ സുന്നത്തും അതുപോലെ തന്നെയാണ് എൻ്റെ ശേഷം ഖുലഫാവ് ചെയ്യണതും. അത് വിശുദ്ധമായ ദീനാണ്. ദീനിനെ പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദീനിനെ മനസ്സിലാക്കാനുള്ള അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്നതാണ് അലൈക്കും ബി സുന്നത്തി, എൻ്റെ സുന്നത്ത്. എൻ്റെ സുന്നത്ത് പോലെ തന്നെയാണ് ഖുലഫാവിൻ്റെ സുന്നത്തും. അതിൻ്റെ അർത്ഥം എന്താണ്? പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞതിൻ്റെ ഏശല്ലേ നബി അസ്ഹാബിൻ്റെ സുന്നത്ത്, ഖുലഫാവിൻ്റെ സുന്നത്തിനും നിങ്ങൾ പിടിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ആ വാക്കിൻ്റെ അർത്ഥം ഖുലഫാവിൻ്റെ സുന്നത്ത് അത് വിശുദ്ധ ദീനിലത് ലക്ഷ്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള സഹാബത്ത് അവർക്കുള്ളതായ അമലും വിശുദ്ധമാവുന്ന ദീനിലത് ലക്ഷ്യം തന്നെയാണ്. അവർക്കുള്ള വാക്കുകൾ വിശുദ്ധമായ ദീനിലത് ലക്ഷ്യം തന്നെയാണ്. അപ്പൊ വിശുദ്ധമാവുന്ന ദീനിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ? والسابقون الاولون من المهاجرين والانصار والذين اتبعوهم باحسان ഉണ്ടോ? അവരോടുള്ള ഇത്തിബായ് വേണമെന്ന്. ആ മുഹാജിർ അൻസാറുകളോട് പിൻപറ്റണം. ആ പിൻപറ്റൽ എങ്ങനെയാവണം? ബി ഇഹ്സാൻ, അത് പിൻപറ്റലിന്റെ മാർഗത്തിലാവണം അവരോടുള്ളതായ പിൻപറ്റൽ. അത് അവർ ചെയ്ത കാര്യങ്ങളെ മനസ്സിലാക്കി, അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി, അവരെ അതിനെ സംബന്ധിച്ച് അവരിൽ നിന്നുള്ളതായ ബഹുഭൂരിപക്ഷം ആളുകൾ അത് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കുള്ളതായ അഭിപ്രായം എന്താണെന്ന് മനസ്സിലാക്കി ആ നിലക്ക് അവരോട് പിൻപറ്റണം. അതാണ് മുൻഗാമികളെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. ഇതല്ലേ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ഇവിടെ ചെയ്തത്? എന്താ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ഇവിടെ ചെയ്തത്? അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള തിരുസുന്നത്തിനെയും
മഹാന്മാരാവുന്ന ഖുലഫാഉൽ അർബഅത്ത് അവരുടെ ജീവിത കാലഘട്ടത്തിൽ, ആ ഖുലഫാഉൽ അർബഅത്തിന്റെ ഭരണകാലഘട്ടത്തിൽ, ഖുലഫാഉൽ അർബഅത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഖുലഫാഉൽ അർബഅത്തിന്റെ ഹുക്കുമുകൾ, അവർ വിധിച്ചതായ വിധികൾ, ആ ഖുലഫാഉൽ അർബഅത്തിന്റെ ഫത്വകൾ, മഹാന്മാരാവുന്ന സ്വഹാബത്ത്, ആ സഹാബത്തിന്റെ അവരുടെ വാക്കുകൾ, അവർക്കുള്ളതായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അവർ ക്രോഡീകരിച്ചു. മദ്ഹബിന്റെ അയ്മത്ത്, മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ നോക്ക്, അവരെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായി അവർ മദ്ഹബിനിക്ക് ഒരു പ്രബലന്റെ ഒരു അടിസ്ഥാനപരമായി മൂപ്പർ രചിച്ച കിതാബല്ലേ മുഅത്ത ഇമാം മാലിക്. അതിലെ അധികരിച്ച മസലകൾക്കും ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ അതിനു ലക്ഷ്യം പറയുന്നത് എന്താ? പല മസലകൾക്കും മൂപ്പർ ലക്ഷ്യം പറഞ്ഞത് എന്താ? ഇങ്ങനെയാണ് മദീനത്തിന്റെ അഹലുകാർ ചെയ്തത് ഞാൻ കണ്ടത് എന്നാ. ഹദീസല്ല പറഞ്ഞത്, മദീനത്തിന്റെ അഹലുകാർ ഇങ്ങനെയാണ് ചെയ്തത് കണ്ടത്. കാരണം മുസ്ലിം ലോകത്തിന്റെ അമലുണ്ടല്ലോ, ആ മദീനത്തിന്റെ അഹലുകാർ. ആ കാലഘട്ടം ഏത് കാലഘട്ടം? ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൂന്ന് നൂറ്റാണ്ടിനെ നല്ല നൂറ്റാണ്ടായി വിശേഷിപ്പിച്ചത്? എന്താ അതിന്റെ ആവശ്യം? ഒന്നിരിക്കൽ ആ മൂന്ന് നൂറ്റാണ്ടിലുള്ള ആൾക്കാരെ കൊണ്ട് ബർക്കത്തെടുക്കാം. ഒന്നിരിക്കൽ അതാണ്, അത് ബർക്കത്തെടുക്കുക എന്നുള്ളത് പേര് സമ്മതിക്കോ? ഇവിടുത്തെ മുജാഹിദീങ്ങളും ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ വരെ കൊണ്ട് ബർക്കത്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെ അവർ സമ്മതിക്കോ? അപ്പൊ ബർക്കത്തെടുക്കാൻ പറ്റില്ല എന്ന് അവരും പറയും. പിന്നെ എന്തിനാ ഈ മൂന്ന് നൂറ്റാണ്ടിനെ ഖൈറുൽ ഖുറൂനായി നബി വിശേഷിച്ചത്? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൂന്ന് നൂറ്റാണ്ടിനെ പറ്റി ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിച്ചത്? ആ വിശേഷിപ്പിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്ന് അറിയോ? ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ നൂറ്റാണ്ട്, എന്റെ നൂറ്റാണ്ടിലുള്ളതായ മഹാന്മാരാവുന്നതായ ആ നൂറ്റാണ്ടിൽ താമസിച്ച ആളുകൾ, അതിന്റെ ശേഷമുള്ള നൂറ്റാണ്ടിൽ താമസിച്ച ആളുകൾ, അതിന്റെ ശേഷമുള്ള നൂറ്റാണ്ടിൽ താമസിച്ച ആളുകൾ, ഈ മൂന്ന് നൂറ്റാണ്ടിൽ താമസിച്ച ആളുകൾ ഉണ്ടല്ലോ, അന്നത്തെ മഹാന്മാരാവുന്നതായ അയ്മത്ത് മശായിഖ്, അവരിൽ നിന്നാണ് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഖൈറുൽ ഖുറൂൻ. ആ ഖൈറുൽ ഖുറൂൻ എന്ന് പറഞ്ഞാൽ ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ നൂറ്റാണ്ടിൽ ജീവിച്ചതായ മഹാന്മാരാവുന്ന അയ്മത്ത് മശായിഖ്, അവർ പൂർണ്ണമായും പിൻപറ്റപ്പെടാൻ പറ്റുന്ന ആളുകളായിരുന്നു എന്ന ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ മഹാന്മാരാവുന്ന മദ്ഹബിന്റെ ഇമാമികൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ആ മദ്ഹബിന്റെ ഇമാമികൾ വിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ തിരുസുന്നത്തിലൊന്നും ഇല്ലാത്ത ഒന്നല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ് അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദി എന്ന് പറഞ്ഞത്. അസ്ഹാബി ബിൻ നുജൂം അസ്ഹാബി കൻ നുജൂം ബി അയ്യിഹിം ഇഖ്തദൈതു. ഈ ഹദീസിന്റെ അതിന്റെ സാധുത എന്താവട്ടെ, പക്ഷേ അതിന്റെ അർത്ഥത്തിലുള്ള പല ഹദീസുകളും വേറെ മഹാന്മാരാവുന്ന അയ്മത്ത് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അസ്ഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൻപറ്റപ്പെടാൻ പറ്റുന്നതായ ഒരു വിഭാഗമായി കൊണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നമ്മൾക്ക് എന്തായി മനസ്സിലാക്കി തന്നു. അപ്പൊ ആ അസ്ഹാബിമാർക്കുള്ളതായ, അപ്പൊ ആ നല്ല നൂറ്റാണ്ടും വല്ലദീനത്തബഊഹും, അവരോട് പിൻപറ്റപ്പെടാം, അവരോട് പിൻപറ്റി വന്നതായ ആളുകൾ, അതാണ് മഹാന്മാരാവുന്നതായ താബിഈങ്ങൾ, താബിഈങ്ങൾ ഇവരൊക്കെ, ഇവർക്കൊക്കെ ഇവരാണ് വിശുദ്ധമാവുന്നത്. ഇവർക്കുള്ളതായ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ മഹാന്മാർക്കുള്ള അഭിപ്രായങ്ങളും അവരോടിൽ നിന്നുള്ളതായ ഇൽമുകളൊക്കെ ക്രോഡീകരിച്ചതാണ് മഹാന്മാരാവുന്ന മദ്ഹബിന്റെ ഇമാമികൾ ചെയ്തത്. അതുകൊണ്ടിട്ടാണ് പിൻകാലത്ത് ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മഹാന്മാർ രേഖപ്പെടുത്തിയത്. എങ്ങനെ അഹ്ലു സുന്നത്തി? ആരോ ചിലർ പ്രസംഗിച്ചു എന്ന് കേട്ടു, ഇമാം ഷാഫി തങ്ങള്, ഇമാം അലി അബു ഹനീഫ ഇമാം തങ്ങളെ എത്തി എന്നപ്പോൾ അവിടുന്ന് കുനൂത്ത് ഖദാ നിക്കരിച്ചു വന്നു. ഇമാ അതാണിപ്പോ വലിയ, അത് ഒരു വലിയൊരു സൗഹാർദ്ദം ഉള്ളത്. ഇമാം മാലിക് തങ്ങളും ഇമാം ഷാഫി തങ്ങളും തമ്മിലൊന്നും അവർ തമ്മിൽ അഖീദയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അഖീദയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസത്തെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അഖീദയിലുള്ളതായ അഭിപ്രായ വ്യത്യാസം, ആ അഭിപ്രായ വ്യത്യാസമാണ് നമ്മളും മുജാഹിദീങ്ങളും തമ്മിലുള്ളത്. ജമാഅത്ത് ഇസ്ലാമി നമ്മൾ തമ്മിലുള്ള അഖീദകൾ, നമ്മൾ തവസ്സുല് പറ്റുന്ന പറഞ്ഞില്ലേ, ഇവർ തവസ്സുലിനെ വലിയ അംഗീകരിക്കുന്നുണ്ടോ? ചില വിഭാഗങ്ങളൊക്കെ അമൽ കൊണ്ടുള്ള തവസ്സുലിനെ അംഗീകരിക്കണം. ഇവർ ഇസ്തിഗാസനെ അംഗീകരിക്കുന്നുണ്ടോ? ഇസ്തിഗാസ പറ്റുന്നവർ, ഇസ്തിഗാസ എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് അർത്ഥത്തിൽ തവസ്സുൽ തന്നെയാണ്. പക്ഷേ ആ ഇസ്തിഗാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ഇസ്തിഗാസ ചെയ്തിരിക്കണമെന്നാ വലിയ ചോദ്യമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇമാം ബുഖാരി വായത്തെയാണ് ഹദീസാണ്. ഒരു യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പോവാണ്. പോകുമ്പോ ആമിർ ബിൻ ലഖ്വായ എന്ന് പറയുന്ന മഹാൻ എന്താക്കി, പാട്ടുപാടി. റസൂൽ ചോദിച്ചു, ബനിൽ അഹദീൻ, ആരാണോ ഈ പാട്ടുപാടുന്നത്?
അപ്പൊ സാഹിബത്ത് ആളെ പേര് പറഞ്ഞു കൊടുത്തു, ഇന്ന ആളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് എന്ത് പറഞ്ഞു എന്നറിയോ? അല്ലാഹുമ്മ ഫിർഹു അല്ലാഹുമ്മ റഹംഹു, ഇയാൾക്ക് ഒത്തു കൊടുത്തു കൊടുക്കണേ എന്ന് പറഞ്ഞു, ഇയാൾക്ക് റഹ്മത്ത് ചെയ്യണേ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം സാഹിബത്ത് മനസ്സിലാക്കി, ഈ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വന്നിട്ട് എന്താ പറയണത്? മത്തിഇനാ ബിഹയാതിഹി യാ റസൂലുള്ളാ, ഇനി ഇസ്തിഗാസ അല്ലടോ. റസൂലുള്ളാനോട് ഇമാം ബുഖാരി വായത്തേത് ഹദീസാണ്, ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇനി ബുഖാരിയിലും സഹീ അല്ലാത്ത ഹദീസ് ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇമാം ബുഖാരി തങ്ങൾ റിവായത്തേത് ഹദീസാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് വന്ന് പറയാണ് മത്തിഇനാ ബിഹയാതിഹി യാ റസൂലുള്ളാ. വലിയ ചോദ്യമെന്ന് വിചാരിച്ചു കേട്ടാൽ നബിനോട് ആരെങ്കിലും സഹാബത്ത് ഇസ്തിഗാസ ചെയ്തുകൊള്ളാം, ഇസ്തിഗാസ അല്ലേ? മത്തിഇനാ ബിഹയാതിഹി യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂലെ ഈ മനുഷ്യന്റെ ഹയാത്ത് കൊണ്ട് ഞങ്ങളെ നീ സുഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഈ മനുഷ്യനിക്ക് ഹയാത്ത് ഇട്ട് കൊടുക്കി നബിയെന്നാ. അത് നബിയെ ഹയാത്ത് ഇട്ട് കൊടുക്കി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും അറിയാലോ ഹഖീഖിയാവുന്നതായ വഹീ റസൂലുള്ളാ അല്ല എന്നുള്ളത്. അപ്പൊ അവർക്ക് ഹയാത്ത് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ, ആ കാരണങ്ങൾ നബിയെ തങ്ങൾ ഇടപെടണം എന്നാ അതിന്റെ അർത്ഥം. അതന്നെ ഇവിടെ സുന്നി ലോകത്തിന്റെ ഇസ്തിഗാസയും, സുന്നി ലോകം ഇവിടെ ഇസ്തിഗാസ ചെയ്യണല്ലോ, ആ ഇസ്തിഗാസ അത്ര തന്നെ അതിന്റെ അർത്ഥമുള്ളൂ. ആ ഇസ്തിഗാസ മഹാന്മാരോട് അവരെ ഹയാത്ത് കാലത്താണെങ്കിലും അവരെ മരണശേഷമാണെങ്കിലും ഒക്കെ ഇസ്തിഗാസ അവരോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഈ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടാൻ ഞങ്ങളെക്കാൾ ചില പ്രത്യേകമാവുന്നതായ അതിന്റെ വസായിത്തുകൾ നിങ്ങളുടെ കൈവശമുണ്ട്. നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ചില കുവകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്, ചില പ്രത്യേകമാവുന്ന സ്ഥാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നതിന്റെ അർത്ഥമുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് നീ ഇന്ന് പുറത്തു പോകില്ല, നേരെ മറിച്ച് ഇസ്തിഗാസ ചെയ്താൽ മുശീക്കാവുന്നല്ലേ പറയണത്. അപ്പോ ഇസ്തിഗാസ ചെയ്താൽ മുശീക്കാവുന്ന് പറയുന്ന ഈ ഈ മൗത്തദീങ്ങളോട് നമ്മളെ മുശീക്കാക്കണവരാണ് അവർ. അല്ലെങ്കിൽ കുബൂരികൾ, കുബൂരികൾ എന്ന് പറഞ്ഞാൽ ഖബറിന് ആരാധന ഉള്ള അർത്ഥത്തിലാണ് അവർ ഉപയോഗിക്കുന്നത്. ഖബറിനെ എത്തി എന്ന് കണ്ട് ദുആ ചെയ്തുകൊണ്ട് സുന്നികൾ ഈ ചെയ്യണ ദുആ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ കാലഘട്ടത്തിൽ റസൂൽ ചെയ്തതല്ലേ? അൽഫാത്തിയ പറഞ്ഞ് ദുആ ഉണ്ടോന്നാ ചോദിക്കുന്നത്. അൽഫാത്തിയ പറഞ്ഞ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. നമുക്കറിഞ്ഞൂടെ ഉഹദ് ശുഹദാവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ടായി എന്നാ എന്തിനാ ഇമാം ബുഖാരി തങ്ങൾ ഒരു സിയാറത്തിനെ പ്രത്യേകം പറഞ്ഞത്? ഇമാം ബൈഹഖി എന്തിനാ ഒരു സിയാറത്തിനെ പ്രത്യേകം ഉദ്ധരിച്ചത്? ഒരു സിയാറത്തിനെ പറ്റി ഇമാം ബൈഹഖി പ്രത്യേകം ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് ശുഹദാവിനെ സിയാറത്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും സിയാറത്ത് ആഴ്ചയിലൊക്കെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. അത് ഹദീസിന്റെ കിതാബുകളിലൊക്കെ വന്നതല്ലേ? പക്ഷെ ഇമാം ബൈഹഖി തങ്ങൾ ഒരു സിയാറത്തിനെ പ്രത്യേകം പറഞ്ഞു. വർഷം തികഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവമാക്കിക്കൊണ്ട് സിയാറത്ത് ചെയ്തു. ഇപ്പൊ നമ്മൾ സിയാറത്ത് ടൂറൊക്കെ നടത്തുന്നവരിക്കേ ഒരു സംഭവമാക്കിക്കൊണ്ട് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, നബിന്റെ ഒപ്പം ഒരുപാട് സ്വഹാബത്തും മറ്റു പല സഹബിയാത്തൊക്കെ പോയിട്ട് സിയാറത്ത് ചെയ്തു വർഷം തികഞ്ഞപ്പോൾ. അപ്പൊ വർഷം തികയുമ്പോഴുള്ള പ്രത്യേക ഒരു സിയാറത്ത് നമ്മളിവിടെ ഉറൂസ് കഴിക്കണമായിരിക്കേ, അതൊരു ആവശ്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പഠിപ്പിച്ചത്. എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് ശുഹദാവിനെ സിയാറത്ത് ചെയ്തു. അത് ഇമാം ബുഖാരി തങ്ങളെ റിവായത്ത് ചെയ്യണത്. എട്ട് വർഷം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് ശുഹദാവിനെ സിയാറത്ത് ചെയ്തു. അതിനെ സംബന്ധിച്ച് ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്താ? സല്ലാ സലാത്തുഹു അലൽ ജനാസത്തീൻ. എട്ട് വർഷം കഴിഞ്ഞ സിയാറത്തിന്റെ ആ സ്വഭാവത്തിനെ പറ്റി പറയണത് ജനാസ നിസ്കാരത്തിലുള്ള നിസ്കാരം നിക്കേരിച്ചു എന്നാ അതിന്റെ നേരർത്ഥം. പക്ഷെ അയിമ്മത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായം എന്താ? സ്വല്ലാ സ്വലാത്തഹു അൽ ജനാസത്തി എന്ന് പറഞ്ഞാൽ ജനാസസ്കാരത്തിലുള്ള നിസ്കാരം പോലത്തെ നിസ്കാരം നിസ്കരിച്ചു എന്നല്ല. കാരണം ഒരു ഒരു ഷഹീദിന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നാ ചില മദുഹബൊക്കെ. ഇപ്പൊ നമ്മളെ മദുഹബൊക്കെ അങ്ങനെ, ഇമാം ഷാഫി തങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് ഷഹീദിന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അബൂ ഹനീഫ ഇമാം തങ്ങളെ ഷഹീദിന്റെ മേലിൽ നിസ്കരിക്കാം, പക്ഷേ മൂപ്പരെടുത്ത് ഒരു ഖബറിനെടുത്ത് എന്നുകൊണ്ട് ഇക്കരിക്കുകയാണെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റൂല എന്ന്. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ് അങ്ങനെയാണ്, ഒരു ഖബറിന്റെ എടുത്ത് എന്ന് അവിടെ നിസ്കരിക്കുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിന്റെ അപ്പുറം പറ്റൂല എന്ന്. ഇവിടെ സ്വാദാവിന്റെ എടുത്ത് എന്ന് നബി നിസ്കരിച്ചു എന്ന് പറഞ്ഞ നിസ്കാരം എട്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അബൂ ഹനീഫ ഇമാമ തങ്ങൾക്കുള്ള മദ്ഹബ് പ്രകാരം ഇത് ജനാദസ്കാരാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ അയ്മത്തിന്റെ ഇത്തിഫാഖ്, അവർക്കുള്ള ഇജ്മാഅ്, അവർക്കുള്ള ഏകകണ്ഠമായ അഭിപ്രായമാണ് ഈ നിസ്കരിച്ച നിസ്കാരം എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ മയ്യത്ത് നിസ്കാരമല്ല, മയ്യത്ത് നിസ്കാരത്തിനുള്ള ഒരു ദുആന്റെ സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു.
എന്തടോ മയ്യത്തസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ കബറുകൾ ദുആക്കുന്ന ദുആന്റെ സ്വഭാവം. ആദ്യം അൽ ഫാത്തിഹ പറയാം, പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ദുആക്കനെ. ഈ ദുആണ് എന്താ മയ്യത്തസ്കാരത്തിൽ അങ്ങനെയല്ലേ, ഒന്നാമത്തെ തക്ബീറിന്റെ ശേഷം അൽഹം ഫാത്തിഹ ഓതും, രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. വയുന്തബു ഖൗലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ എന്ന് പറയേണ്ടത്. അതന്നെയല്ലേ ദുആന്റെ സ്വഭാവം. അപ്പൊ അവിടെ മയ്യത്തസ്കാരത്തിലുള്ള ദുആ പോലെ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താക്കുക, ഖുർആനിൽ നിന്നുള്ളതായ ചില സൂറകൾ ഓതുക, അതാണ് ആദ്യം നമ്മൾ അൽഫാത്തിഹ പറയണത്. ആ ഫാത്തിഹ പറഞ്ഞു കഴിഞ്ഞതിന്റെ ശേഷം എന്താവണമെന്ന് അറിയോ, അൽഹംദുലില്ലാ മയ്യത്തസ്കാരത്തിൽ എങ്ങനെ, രണ്ടാമത്തെ തക്ബീറിന്റെ ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അത് വരക്കണത്. മൂന്നാമത്തെ അല്ലാഹുമ്മ ഗഫിർ ലഹു മറ്റുള്ള ദുആകളൊക്കെ അത് വരക്കണം. അപ്പൊ മയ്യത്തിസ്കാരത്തിലുള്ള ഒരു ദുആ പോലത്തെ ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെയ്തത് എന്ന് പറഞ്ഞാൽ, സുന്നികളാവുന്ന നമ്മൾ ഖബറുകൾ ചെന്നുകൊണ്ട് ചെയ്യണതായ ദുആ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ദുആ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നികൾ ഖബറുകൾ ചെന്ന് അൽഫാത്തിയ പറഞ്ഞ് ദുആ ചെയ്യണത്. അത് ഹദീസിലുണ്ടോ എന്ന് വെച്ചാൽ ഹദീസിലുണ്ട്, ഇമാം ബുഖാരി വായത്തിയത് ഹദീസിലുണ്ട്. ഹദീസിന്റെ മഹന മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണവർക്ക് അത് തിരിയും. അല്ല ഞാൻ സല്ലാ സ്വലാത്ത് പോവാൻ ജനാസത്തി അനാഥന വലിയ നിസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോകും, അല്ലെങ്കിൽ ജനാസന്റെ മേലിൽ നിസ്കാരം പോകാത്ത നിസ്കാരം നിസ്കരിച്ചു എന്നാ, അല്ലെങ്കിൽ അതിലുള്ള ദുആ തുറന്നു എന്നൊക്കെ പറയും. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മഹാന്മാരാവുന്ന അയ്മത്ത് മനസ്സിലാക്കിയത് ജനാസ നിസ്കാരത്തിലുള്ള ദുആന്റെ സ്വഭാവത്തിലുള്ള ഒരു ദുആയാണ് ഖബറുകൾ ചെന്ന് ചെയ്യേണ്ടത്. ആ ഖബർ സിയാറത്തിനെ നിഷേധിക്കുന്നവരാണ് ഇവര്. മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ ഔലിയാവ്, മഹാന്മാരാവുന്ന അള്ളാഹുവിന്റെ അമ്പിയാവ്, അവരെ കൊണ്ടുള്ള തവസ്സുൽ ഇസ്തിഗാഫയെ നിഷേധിക്കുന്നവരാണ്. സഹാബത്ത് ചെയ്ത സംഗതിയാണ് ഇസ്തിഗാഫ, അതുപോലെ തന്നെ തവസ്സുൽ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ അത് നടക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിശ്വാസങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ കർമ്മങ്ങളെ പറ്റി പരിശോധിച്ചു നോക്കിയാലും അങ്ങനെ തന്നെ, കർമ്മങ്ങളെ പറ്റി പരിശോധിച്ചു നോക്കിയാൽ നോക്കി തറാവീഹ്, തറാവീഹ് ഒക്കെ 20 മനസ്സിലാക്കാൻ റസൂലിന്റെ ഈ വാക്കൊക്കെ പോലെ, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീന, മഹാനാവുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ എത്രയോ ആയിരക്കണക്കിന് സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ടല്ലേ ചെയ്യണത്. ഉമർ റളിയല്ലാഹു തആല അൻഹു അതിന്റെ ജമാഅത്തായി കൊണ്ട് നിസ്കരിക്കാൻ വേണ്ടിയുള്ളതായ ഒരു ഒരു അതിന്റെ ഒരു ആദ്യം ജമാഅത്തില്ലാന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജമാഅത്തായി നിസ്കരിച്ചിരുന്നു. അതൊന്നുകൂടി പുനർജീവിപ്പിച്ചു ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു എനിക്കും ആ സഹാബത്തിനും അറിയുന്നതിനേക്കാൾ അറിയോ, ഇവിടുത്തെ മുജാഹിദുകൾക്ക് നബി 8 നിസ്കരിച്ചതെന്നുള്ളത്. 8 നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അപ്പുറം 12 നിസ്കരിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാം? 8 നിസ്കരിച്ചു, അതിന് ശേഷം 12 നിസ്കരിച്ചിട്ടുണ്ട്. ഈ റിവായത്ത് ഈ ആളത് കണ്ടിട്ടുണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഹദീസ് റിവായത്ത് ഈ ആള് അയാൾക്കുള്ള അനുഭവം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 നിസ്കരിച്ചു. ചിലപ്പോൾ 12 ആദ്യം നിസ്കരിച്ചിട്ടുണ്ടാവും, 8 ഇയാൾ കൂടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 8 നിസ്കരിച്ചു 12 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പല സാധ്യതകളോടുണ്ട്. ഇങ്ങനെയുണ്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരി ചെന്ന് 12 നിസ്കരിച്ചു. ഇതൊക്കെ മനസ്സിലാക്കണവരാണ് മഹാന്മാരാവുന്ന സഹാബത്ത്. അത് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഉമർ ബിൻ ഖത്താബ് 20 നിസ്കരിച്ചാൻ പറഞ്ഞത്. എന്നാൽ അത് തെറ്റാണെങ്കിൽ അന്ന് ആ സഹാബത്ത് എതിർക്കട്ടെ, എന്താ അങ്ങനെ ഒരു ഹദീസുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 നിസ്കരിച്ചു. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അത് വളരെ വ്യക്തമായ നിലക്ക് മഹാന്മാരാവുന്ന സഹാബത്തിന്റെ അമലിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. നമ്മൾ മഹാന്മാരാവുന്നതായ സ്വഹാബത്തിന്റെ അമല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഖൗലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഫിഇൽ, വിശുദ്ധ ഖുർആൻ, ഇതിലേക്ക് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുർആന്റെ കൽപ്പന. അങ്ങനെയല്ലേ ഇഹ്ദിനൽ സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം നാം, സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെന്തിനാ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞു? മുസ്തഖീമായ വഴിയിലേക്ക് ചേർത്തിക്കൊണ്ട. ആ മുസ്തഖീമായ വഴി സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് എന്തിനു പറഞ്ഞത്? മഹാന്മാരാവുന്ന അയ്മത്ത് മുഫസ്സിറുകൾ അവിടെ രേഖപ്പെടുത്തി, ഹുവ തഅ്കീദു വതൻസീസു അലാ അന്ന തരീഖൽ മുസ്ലിമീന ഹുവൽ മസ്ഊദു അലൈഹി ബിൽ ഇസ്തിഖാമ. അത് ഒന്നും കൂടി ആവർത്തിച്ചു പറയാണ്, ഒന്നും കൂടി സ്പഷ്ടമാക്കി പറയാണ്, അലാ അന്ന തരീഖൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ നടന്നു പോരുന്ന ഈ വഴിയുണ്ടല്ലോ, ഹുവൽ മസ്ഊദു അലൈഹി ബിൽ ഇസ്തിഖാമ, ഇതാണ് ഔലി സുന്നത്തി വൽ ജമാഅത്തിന്റെ ആധാരം. നമ്മൾ അടിസ്ഥാനം അതാ.
മുസ്ലിമീങ്ങൾ നടന്നു പോരുന്നത് മുസ്ലിമീങ്ങളെ വഴിനെ പറ്റിയാണ് പറയുന്നത്. അത് ഉവൽ മസ്ഊദ് അലൈഹി ബിൽ ഇസ്തിഖാമ, അതാണ് മുസ്തഖീമായ വഴിയും. അപ്പൊ ആ മുസ്തഖീമായ വഴി അതായത് കൊണ്ടിട്ടാണ് മഹാ നമ്മൾ എന്തായത് മഹാന്മാരാവുന്ന മുഅ്മിനീങ്ങൾ ഇവിടെ നടന്നു പോരുന്ന ഈ വഴി. ആ വഴിയാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് ഖുലഫ അയിമ്മത്ത് അർബഅത്ത് മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് ഇവിടെ രേഖപ്പെടുത്തി വെച്ചത്. ആ രേഖകളുണ്ടല്ലോ, അതിന്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ നമ്മളെ കർമ്മങ്ങളെ പരിശോധിച്ചു നോക്ക്. ആ ഖുത്ബ എന്തുകൊണ്ട് അറബി ഭാഷയിൽ ഓതാഞ്ഞീൻ? അറബി ഭാഷയിലെ തന്നെയല്ലേ ഓതേണ്ടത്? എന്തിനാണ് അറബി ഭാഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലായിരുന്നു അനറബി രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമതം പ്രചരിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ നിന്ന് ഏറ്റവും ആവശ്യമാണ് അനറബി ഭാഷയിൽ ഓതുക എന്ന് പറഞ്ഞത്. അനറബി ഭാഷ അറിയാവുന്നവരോട് ഇല്ലാത്തതുകൊണ്ടല്ല, പല രാജ്യങ്ങളിലും ചെന്നപ്പോൾ ആ രാജ്യത്തെ ഭാഷകൾ അറിയുന്ന ഒരു സഹാബത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതില്ലാത്തത് കൊണ്ടിട്ടല്ല അവരെന്തായത് അറബിയിൽ ഓതിയത്. അവർ അറബിയിൽ ഓതാനുള്ള കാരണം എന്താ? അറബി അവിടെ ഖുത്ബ ഓതാനുള്ള കാരണം ഖുത്ബ സഹിയാവണം എന്നുണ്ടെങ്കിൽ അത് അറബിയിലാവണം. അതുകൊണ്ടിട്ടാണ് സഹാബത്ത് അനറബി രാജ്യങ്ങളിലൊക്കെ വിശുദ്ധമാവുന്ന ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുന്ന് അവർ ഖുത്ബ നിർവഹിച്ചു അറബി ഭാഷയിൽ തന്നെ. മറ്റുള്ള ഭാഷ അറിയാത്തതുകൊണ്ടല്ല, ഇനി അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ആ ഭാഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടുമല്ല. നബി ഉമ്മിയി ഉമ്മിയി എന്ന് പറഞ്ഞാൽ എന്താ ഭാഷ അറിയാത്ത ആളെന്നാ? എന്താ ഉമ്മിയി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരാളെന്നാ? ഉമ്മിയി ഉമ്മിയി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോകുന്നത് പോലെ ഒരു മദ്രസയിലേക്കോ ഒരു സ്കൂളിലേക്കോ ഒന്നും പോയി എഴുത്തുവായനും പഠിച്ചിട്ടില്ല എന്നുള്ളൂ. ഒരു നബി ആവലോടുകൂടി എല്ലാ ഭാഷയും അറിയാണ്. മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ അവരെ കിതാബില് അവർ തെർജമേനെ കൊണ്ടിരുന്ന എന്താ ബാബു മൻ തക്കല്ലമ ബിൽ ഫാരിസിയാണ്. എന്തിനങ്ങനെ തെർജ്ജമ കൊടുത്തു? ഫാരിസി സംസാരിച്ച ആള് റസൂദാനെ പറ്റി പറയാണ്. അപ്പൊ ഫാരി അള്ളാഹുവിന്റെ അബിയാക്കന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അതാണ്. അവർക്ക് ഏത് ഭാഷ എപ്പ സംസാരിക്കണം എന്ന് അവർ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഭാഷ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഹൃദയത്തിലേക്ക് ഇൽഖാ ചെയ്യും, യാതൊരു സംശയവുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാഷ അറിയുന്നോണ്ടല്ലേ ഹുദൈബിയ സന്ധിയിൽ അവിടെ മായ്ക്കാൻ പറഞ്ഞു റസൂലിന്റെ പേരിനോട് റസൂലുള്ള എന്നുള്ളത് മായ്ക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. റസൂൽ ആ അത് മായ്ക്കെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ. അത് കാണിച്ചു കൊടുക്കാൻ നബിക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ ഭാഷ അറിയാത്ത ആൾ എന്നല്ല, ഭാഷ നമ്മളൊക്കെ പഠിക്കുന്നത് പോലെ ഒരു മദ്രസുലോ സ്കൂളിലൊന്നും പോയി പഠിച്ചതല്ല, അത് പഠിക്കേണ്ട ആവശ്യം. സഹാബത്ത് പറഞ്ഞില്ലേ എത്രയോ അനറബി പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന്. അപ്പൊ അനറബി രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക പ്രചരണത്തിന് പോകുമ്പോൾ അവർക്ക് ആവശ്യമാവുന്ന അന്നത്തെ ഖുതുബന്റെ ഭാഷ പഠിപ്പിച്ചു കൊടുക്കാൻ നബിക്ക് അറിയാത്തതുകൊണ്ടല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അതിന്റെ ആവശ്യമില്ല, അതൊരു പ്രത്യേകമായ ഒരു ഇബാദത്താണ്, ആ ഇബാദത്ത് അതിന്റെ സ്വഭാവത്തിൽ തന്നെ നടക്കണം. അങ്ങനെ ആചാരങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്. നമ്മൾ സുന്നികൾ ചെയ്യുന്ന ആചാരങ്ങൾ ഇതൊരു ഒന്നൊരു അടിസ്ഥാനം ഇല്ലാതെ ചെയ്യാന്ന, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും മൂല്യന്മാർക്കോ മല്ലന്മാർക്കോ ഭക്ഷണം കഴിക്കാനുള്ളൊരു പരിപാടിയാണെന്നാ, അങ്ങനെയൊക്കെ മക്കറാക്കിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോൾ അത് നടക്കൂല. ഇന്ന് ഭക്ഷണത്തിന് വേണ്ടിയാണ് ചെയ്യണമെന്നുള്ളത് ഇന്ന് നടക്കൂല. പഴയ കാലത്ത് ഭക്ഷണത്തിനൊക്കെ കുറച്ച് വലിയ പ്രയാസമുള്ള കാലം ഉണ്ടായിരുന്നു. അന്ന് പള്ളിയിൽ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിയാലോ, വീട്ടിൽ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കി മല്ലാക്കാനെ മൂല്യരെ വിളിച്ച് ദ്വാരപ്പിച്ചാൽ കണ്ട അത് മൂല്യന്മാർ പൈസ ഉണ്ടാക്കാനാണ് നക്കാനാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചില്ലല്ലോ. എന്താ ഇവർക്കൊന്നും പൈസ പറ്റൂലല്ലോ. പൈസ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഈ പാവപ്പെട്ട വല്ലാമാർക്കും ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് പറ്റുന്നൊരു സാധനം, ഇവർക്കൊന്നും പൈസ ഒന്നും പറ്റൂല. അതൊക്കെ പ്രത്യേകമാവുന്നൊരു ദീനിന്റെ ആചാരങ്ങളാണ്. അതൊക്കെ ഹദീസിൽ കണ്ടില്ല? ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. കാനത്ത് ഫീന ഇംറാത്തുൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. സഹാബികൾ പറയാണ് ആ പെണ്ണിന്റെ പണി എന്താണെന്നറിയോ? അവള് അവളെ ഈത്തപ്പന തോട്ടത്തേക്ക് പോണ ചാലുകളുണ്ട്, ആ ചാലിന്റെ രണ്ട് വരമ്പത്തും കൊണ്ടുപോയിട്ട് ഈ ചീരപ്പുല്ല് മാരിക്കുള്ള ഒരു പുല്ല് നട്ട് വളർത്തും അവള്. ആ പുല്ല് നട്ട് വളർത്തിയിട്ട് വെള്ളിയാഴ്ച ദിവസം ഈ പെണ്ണിന്റെ പണി എന്താന്ന് ചോദിച്ചാൽ നാരം പൊളുക്കുമ്പോ തന്നെ അരിവാളേറ്റ് ഇറങ്ങും. അരിവാളേറ്റ് ഇറങ്ങി അവിടുന്ന് കുറെ പുല്ലുകൾ ഉണ്ടാക്കും. ഈ ചീരപ്പുല്ലെല്ലാം അരിഞ്ഞു കൊടുന്ന് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ കുറച്ച് മാവും ചേർത്ത് കുറച്ച് മാംസം ഇട്ട് കുറച്ച് പൻസാരിയിട്ട് ഒരു ഒരു പലഹാരമാക്കി ഉണ്ടാക്കും എല്ലാ വെള്ളിയേച്ചും. എന്നിട്ട് ഈ ചോട് കയറ്റിക്കൊണ്ട് എന്താവുന്നറിയോ? പള്ളിയിൻ്റെ അടുത്ത് വന്ന് അവിടെ ഇരിക്കുന്ന ജുമാ കഴിക്കുന്ന അവിടെ ഇരിക്കുന്നു. അതിനകത്ത് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണ പണിയൊന്നുമില്ല.
ആ ബീവി അവിടെ വന്നിട്ട് പള്ളിന്റെ എടുത്ത് വന്ന് അവിടെ ഇരിക്കുന്ന അവിടെ നിസ്കാരം കഴിയുന്നവരെ അവിടെ കാത്തു നിൽക്കും. നിസ്കാരം കഴിയുന്നവരെ അവിടെ കാത്തു നിന്നിട്ട് ഈ സഹാബത്ത് എന്താ പറയണെന്നറിയോ, കുന്നാന തമന്ന യൗമൽ ജുമുഅ, ഞങ്ങൾക്ക് ജുമാ ദിവസമായാൽ വേണ്ടില്ലായിരുന്നു, ജുമാ ദിവസമായാൽ വേണ്ടില്ലായിരുന്നു എന്ന് വലിയ പൂതിയായിരുന്നു. ജുമാ ദിവസം ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹം എന്നല്ല, അത് അവർക്കുണ്ട്. ഏതായാലും ജുമാ ദിവസം ആയാൽ എന്തിനു വേണ്ടിയെന്നറിയോ, ആ ബീവി ഒരു ഭക്ഷണം കൊണ്ടുവരും, ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തുക്കും തിരക്കിയെന്ന്. എല്ലാവർക്കും തിന്നാനൊന്നും ഉണ്ടാവില്ലട്ടോ, കൈകൊണ്ടൊന്നും ഇങ്ങനെ ചമ്മന്തി നാമക്കണേക്ക് നാമക്കാനേ ഉണ്ടാവുള്ളൂ, എന്നാലും എന്തോ ഒരു തിരക്കേന്ന്. ഇത് റസൂല കണ്ടില്ലേ? എന്നാ നബി എന്താ പെണ്ണിനോട് പറയേണ്ടത്? എടി പെണ്ണ, ഈ ഇജ്ജാതി പണിക്കരുത്, നീ വെള്ളിയാഴ്ച ദിവസം തന്നാൽ എന്റെ ഉമ്മത്ത് ഒരു പ്രധാനപ്പെട്ട ദിവസമായിട്ടാണ് ഈ ദിവസത്തിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ പ്രധാനപ്പെട്ട ദിവസത്തിൽ പള്ളിക്ക് ഒരു ക്ഷീരിഞ്ഞു കൊണ്ടുവരാ എന്നുള്ളത് പിന്നീട് വരുന്നതായ അയിമ്മത്ത് വശായഹന്മാർ മനസ്സിലാക്കും, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ബുദ്ധിതൈര്യങ്ങൾ. അപ്പൊ അവര് പറയും, എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ചീരുണ്ടാക്കി കൊടുത്തോളൂ. ചൂച്ചി കണ്ടില്ലേ, 25-ാം പള്ളിക്ക് ചീരുണ്ടാക്കി കൊണ്ടുവരണ്, 17-ാം കൊണ്ടുവരണ്, പ്രത്യേക ദിവസങ്ങളിൽ വേയച്ചരാവ് കൊണ്ടുവരണ്. അപ്പൊ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ചീരുണ്ടാക്കിക്കോ, പള്ളിക്ക് ചീരുണ്ടാക്കിക്കോ, പള്ളിയിൽ ചീരുണ്ടാക്കിക്കൊണ്ടേക്കോ എന്നൊക്കെ അയിമ്മത്ത് വശായഹ് പിന്നീട് പറയാൻ തുടങ്ങും. അപ്പൊ അങ്ങനത്തെ ഒരു ദുഷ്ടതായ ആചാരം എന്റെ ഉമ്മത്തിൽ വന്നുകൂടും. അതുകൊണ്ട് പെണ്ണെ, നീ പണി എടുക്കരുത് എന്നാണ് നബി പറയേണ്ടത്. കാരണം ഇവിടെ വിദഅത്തും ശിർക്കും ഒക്കെ വരുന്നതിനെ തടുക്കാനാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായിട്ടുള്ളത്. എന്നാ നബി ആ പെണ്ണിനോട് അത് പറയണ്ടേ? റസൂല ആ പെണ്ണിനോട് അത് പറഞ്ഞില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇങ്ങനെ പലഹാരുണ്ടാക്കലൊക്കെ അത് സുന്നത്തന്നെയാണ്. അത് ഇനി സുന്നത്താണെന്ന് പറഞ്ഞാലും വേണ്ടില്ല, നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞാലും വേണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ അംഗീകരിച്ചു. സഹാബത്ത് മുഴുവൻ റസൂദാനോട് പറഞ്ഞു, ഞങ്ങൾ തിക്കും തിരക്കിയെന്ന് നബിയെ, ആ പെണ്ണിന്റെ ഭക്ഷണത്തിന് വേണ്ടി. കുഞ്ഞാൻ ഉസല്ലിമു അലിഹ എന്നെ ജുമാ കയ്യലും ചാടലും സലാം ചെല്ലലും ആണെന്ന്. ചാപ്പാടിനോട് ആരും സലാം പറയലോ. അപ്പൊ ആ നിൽക്കുന്നതാണ് കുഞ്ഞാൻ ഉസല്ലിമു അലിഹ, ഞങ്ങൾക്ക് സലാം പറയലേ എന്ന് പടിയുന്ന. എന്നിട്ട് ഞങ്ങൾ എന്താക്കും അറിയാം, ഇന്നിങ്ങനെ തൊട്ട് അമക്കും. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് നമ്മളെ ആചാരങ്ങൾ. ഇത് നിഷേധിക്കപ്പെട്ട ഒരു ആചാരമാണോ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സുന്നികളാവുന്ന നമ്മൾ ചെയ്യണ അത് മരിച്ചീന്റെ 7 ആയാലും 14 ആണെങ്കിലും 40 ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സുന്നി ലോകം അത് ചെയ്യുന്നത്. പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തെളിവ് ചോദിച്ച് അടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളത് ഫസ്വലു അഹ്ലു ദിക്റത, അത് വിവരമുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണക്കാരനാണ്. അത് പറഞ്ഞത് അത് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ അവർ പഠിച്ചു, അതിനെ സംബന്ധിച്ചൊക്കെ അവരെന്താക്കി നമുക്ക് മനസ്സിലാക്കി തന്നു. ഇനി അവർ പറഞ്ഞത് നമ്മൾ സ്വീകരിച്ചാൽ മതി. അതാണല്ലോ തഖ്രീദ് എന്ന് പറഞ്ഞാൽ, തഖ്രീദ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് മഹാൻ പറയാൻ പറ്റിയ ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞത് എന്താവാ, പിന്നെ അതിൻ്റെ ലക്ഷ്യം നോക്കാതെ അതനുസരിക്കാം, അത് നമ്മൾ അമൽ ചെയ്യാതനുസരിച്ച്, അതാണ് തഖ്രീദ്. അപ്പൊ ഈ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അവരിവിടെ ഉണ്ടാക്കി തീർത്തത് എന്താ? വിശുദ്ധമാവുന്ന ശരീഅത്തിന്റെ സംരക്ഷണം അവരുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽമ അപ്പൊ സംരക്ഷിക്കുന്നത് പോലെ അതാ, സമസ്ത കേരള ജംഇയ്യത്തുൽമ സംരക്ഷിക്കണം എന്താ, അവര് അവിടെ സംരക്ഷിച്ചു വെച്ച ആ റിക്കാർഡുകളെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്. നമുക്ക് പണിയൊന്നുമില്ല. മഹാന്മാരങ്ങനല്ല, അവരൊരു പാട് പണിയെടുത്തു. ഇതിന് അടിസ്ഥാനപരമായി വേണ്ടതായ അതിന്റെ അടിസ്ഥാന ഘടകങ്ങളും അതിന്റെ നിദാന ശാസ്ത്രങ്ങളും ഇതൊക്കെ അവർ ആലോചിച്ചുണ്ടാക്കിയതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഹൃദയത്തിലേക്ക് ഇൽഖാ ചെയ്തതാ. അങ്ങനത്തെ പണ്ഡിതന്മാരായിരുന്നു മഹാനാവുന്ന ഇമാം ഷാഫി, ഇമാം മാലിക് തങ്ങൾ, ഇമാം അബൂ ഹനീഫ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. മദീനത്ത് പറയുന്നില്ലേ, ലാ യുസ്തഫ്താ അഹദുൻ വ മാലിക്കും ഫിൽ മദീന എന്നാ. മാലിക് ഇമാമു മദീനത്തുണ്ടെങ്കിൽ പിന്നെ ഫത്വ കഴിക്കേണ്ട വേറാരോടും, നിന്റെ പിന്നിലൊരു പക്ഷാധരണ്ട്. ഒരവസരത്തിൽ മദീനത്തൊരു പെണ്ണ് മരിച്ചു. ആ പെണ്ണിനെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് കുളിപ്പിക്കണ പെണ്ണ് പറഞ്ഞു, ഈ പെണ്ണിന്റെ ഗുഹ്യസ്ഥാനം കഴുകുമ്പോഴേ ഫാലമാ അസത്ത് ഹാദിയിൽ ഫർജ്, ഈ ഫർജൊക്കെ എത്രമാത്രം കുറ്റം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നിമിഷത്തിൽ ഈ പെണ്ണിന്റെ കൈയും തൈന്ന് അവിടെ ഒട്ടിപ്പിടിച്ചു ഈ പെണ്ണിന്റെ ഗുഹ്യസ്ഥാനത്ത്. മദീനത്തുള്ള ആളുകൾ അവിടുത്തെ പല പണ്ഡിതന്മാരോടും എല്ലാവരോടും എന്താപ്പ ചെയ്യുക, അങ്ങനെ അവസാനം കൈ മുറിക്കാന്നൊക്കെ തീരുമാനിച്ചു. അവർ പറഞ്ഞു, ഇത്ര നമ്മൾ ബുദ്ധിമുട്ടാണ്ടല്ലോ, ഇമാം മാലിക് തങ്ങൾ വേണ്ട, മൂപ്പനോട് പോയി ചോദിച്ചാൽ മതിയല്ലോ. ഇമാം മാലിക് തങ്ങളോട് ചോദിച്ചു. ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, ആ മയ്യത്ത് കുളിപ്പിച്ചിരുന്ന പെണ്ണുണ്ടല്ലോ, അവൾ ആ പെണ്ണിനെ പറ്റി പറഞ്ഞത് പെഞ്ചല്ലാണ്. അതുകൊണ്ടിട്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയോ, ആ പെഞ്ച് ഖദ്ഫിന്റെ ഹദ് അവളെ മേൽ നിർത്തുക, ആ അടി അടിച്ചാൽ മതി. ആ അടി അവളടിച്ചു, അടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കൈ അവിടുന്ന് പോകുകയും ചെയ്തു.
അതാണ് ഇമാം മാലിക് തങ്ങൾ. അതുകൊണ്ടാണ് മാലിക് ഇമാം മദീനത്തുണ്ടെങ്കിൽ പിന്നെ ആരോടും ഫത്വ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ മഹത്തുക്കളാവുന്നതായ അയ്മത്ത്, വശായിഖിന്റെ അയ്മത്ത്, അപ്പൊ അവരാണ് യഥാർത്ഥത്തിൽ മുൻജി, അവരുടെ ഈ പാതകൾ പിൻപറ്റിയവരാണ് മുൻജിയത്താവുന്ന ഫിർഖത്ത് എന്ന മഹാന്മാരാവുന്നതായ അയ്മത്ത് രേഖപ്പെടുത്തിയത്. ഇങ്ങനെ 73 ഫിർഖത്തായും കൊണ്ട് പിരിയുമ്പോൾ അതിൽ നിന്നുള്ള ഒരു ഫിർഖത്ത് അതിൽ നിന്നുള്ളതായ 72-ാമത്തതോ 73-ാമത്തതോ ഫയ്യ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയാണ്. ആ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅന്റെ ആളുകൾ കുല്ലുഹും മുത്തഫിഖൂന അലാ മഖാലത്തിൻ വാഹിദ, അവർ ഒരേ അഭിപ്രായം ആണ്. അവർക്ക് അള്ളാഹുവിന്റെ തൗഹീദിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ സിഫാത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ അസ്മാവിനെ സംബന്ധിച്ച്, നുബുവത്തിനെ സംബന്ധിച്ച്, അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കണ്ടില്ലേ, അമ്പിയാക്കന്മാരും മയസൂമികളാണെന്ന് വിശ്വസിക്കണം? മുജാഹിദീങ്ങൾക്ക് അമ്പിയാക്കന്മാരും മയസൂമികളാണെന്നുള്ള വിശ്വാസം ഉണ്ടോ? ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് വിശ്വാസം ഉണ്ടോ? അവരിൽ നിന്ന് തെറ്റുപറ്റുന്ന പറയണത്, തെറ്റുപറ്റുന്ന ഒരുത്തനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയാക്കൂല. അവന്റെ തെറ്റുപറ്റിയാൽ ആ തെറ്റും ജനങ്ങൾ പിൻപറ്റൂലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥിതി എന്നെ പരിശോധിച്ചു നോക്ക്. 40 വരെ, അതായത് 40-ോ 30-ോ എത്രയാണോ നുബുവത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്നത് ആ കാലഘട്ടം, ആ 40 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് എവിടെ? വളരെ മോശപ്പെട്ടതായ ഒരു ഒരു പരിതസ്ഥിതിയിലാണ്. എന്നിട്ട് ആ ആ യുവത്വത്തിന്റെ ആ നല്ല കാലഘട്ടം ഏതെങ്കിലും നിലക്കുള്ള ഒരു വൃത്തികളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചോ? ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കണമല്ലോ. അങ്ങനത്തെ ഒന്നിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചില്ല. എന്താ അത് കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച ആ നുത്ഫത്ത്, അത് തന്നെ വളരെ വിശുദ്ധമായ നുത്ഫത്താണ്. ആ നുത്ഫത്തിനിക്ക് ഒരു പ്രത്യേകമായ പ്രകാശം ഉണ്ടായിരുന്നു എന്നാണ്. ആ നുത്ഫത്ത് ആരുടെ മുതുവിലാണോ ഉള്ളത് അവർ പ്രകാശിക്കുന്ന, അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അനുവിനിക്ക് ആ പ്രകാശം ഉണ്ടായിരുന്നു എന്ന ഒരു സംഭവം തന്നെ പറയുന്നുണ്ട്. അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുനിക്ക് ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായ ആമിന റളിയല്ലാഹു തആലനെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് എന്നവർ കൂട്ടിക്കൊണ്ടുപോവാണ്. കഅബത്തിന്റെ അടുത്ത് നിന്നിട്ട് ഒരു പെണ്ണ് പറഞ്ഞു ഈ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആലനോട്, നിങ്ങളെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കണമെന്ന്. അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അത് ഇപ്പൊ പറ്റൂല, വാപ്പ എനിക്കൊരു പങ്കെട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആമിന റളിയല്ലാഹു തആലനെ വിവാഹം ചെയ്തതിന്റെ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗർഭം ധരിക്കപ്പെടുകയും ചെയ്തതിന്റെ ശേഷം ഈ പെണ്ണിന്റെ അടുത്ത് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആലനു എന്നു ഈ മുമ്പിനെ വിവാഹം ചെയ്യാന്ന് പറഞ്ഞില്ലല്ലോ, എന്നാ വിവാഹം ഇപ്പൊ നടത്തുക. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് നിങ്ങൾ ആവശ്യമില്ല. അതെന്തെയ്യ അങ്ങനെ പറയാൻ കാരണം? അന്ന് നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങളിൽ പ്രത്യേകമാവുന്ന ഒരു പ്രകാശം ഞാൻ കണ്ടുതാ. അപ്പൊ ഞാൻ മനസ്സിലാക്കി എൻ്റെ മുൻഗാമികളായ ആളുകളും എൻ്റെ പിതാക്കന്മാരും എൻ്റെ പിതൃ സഹോദരന്മാരും ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഒരു നബി വരും, ആ നബി ഈ കുടുംബത്തിൽ നിന്നായിരിക്കും വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ ആ പ്രകാശം കണ്ടപ്പോൾ ഒരു ഇവിടെ വരാൻ പോണതായ ഒരു നബിയുടെ നുബുവത്തിന്റെ പ്രകാശമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് നിങ്ങളിൽ നിന്നും ആ പ്രകാശം നീങ്ങിപ്പോയിട്ടുണ്ട്, ഇനി എനിക്ക് നിങ്ങളെ ആവശ്യമില്ല. അല്ലെങ്കിൽ ആ നബിന്റെ ഉമ്മയാവാൻ സാധിച്ചിരുന്നല്ലോ എന്നതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അപ്പൊ അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കി കൊണ്ടുവരുന്നവരാണ്, അതിൽ നിഷേധിക്കുന്നവരാണ്. അങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്കുള്ളതായ അവരുടെ പിന്നെ അവർക്കുള്ള അടയാളങ്ങൾ മഹാന്മാരാവുന്ന അയ്മത്ത് പറഞ്ഞ കൂട്ടത്തില് ഇപ്പൊ 3 തലാഖിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. 3 തലാഖ് ചൊല്ലിയാൽ 3 തലാഖും ബാക്കിയാവും. അപ്പൊ നമ്മളൊക്കെ അങ്ങനെയുള്ള വിശ്വസിക്കണേ, ഒരാൾ 3 തലാഖും ചൊല്ലിയാൽ 3 തലാഖും അത് സംഭവിക്കും. ഈ 3 തലാഖും സംഭവിക്കുന്നുള്ള അയ്മത്തുൽ അർബായത്തിന്റെ ഇടയിൽ നിന്നല്ല, ലോകത്തുള്ളതായ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയിലും അതിന്റെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇബ്നു തീമിയ പോലത്തെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ 3 തലാഖും അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടയാളമായി കൊണ്ട് മഹാന്മാര് പറഞ്ഞതാ. ഓരോ കാലഘട്ടത്തിലും ആളുകൾക്കുള്ളതായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടയാളങ്ങൾ കണ്ടില്ലേ? അന്ന് ഹുഫറത്ത് അടയ, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടയാളമായി കൊണ്ട് പറഞ്ഞു. അങ്ങനെ പല അടയാളങ്ങളും പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കന്മാരെ ഇസ്മത്ത്, ആ ഇസ്മത്തിനെ സംബന്ധിച്ച് വിശ്വസിക്കുക, അമ്പിയാക്കന്മാർ മഹസൂബിയങ്ങളാണെന്ന് വിശ്വസിക്കുക, ഇത് അഖീദപരമായ ഒരു വിഷയമാണ്. ഈ വിഷയം അവർക്കുണ്ടോ? ഈ അഖീദയിൽ നമ്മൾ അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ എന്തിയാ പറഞ്ഞു കൊടുത്തു വെച്ചാൽ, ഇമാം മാലിക് ഇമാം ഷാഫി തങ്ങളെ
ഇമാം അബു ഹനീഫ ഇമാമിനെ സിയാർത്തി അല്ല, അവിടെ കൂഫയിൽ ചെന്നപ്പോ മൂപ്പര് അവിടെ കുനൂത്ത് ഓതിയിലാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ എന്താക്കാ, നമ്മൾ ചില പള്ളിക്കൽ വന്നാൽ അവിടെ ഇപ്പോൾ ഒരു 20-10 കീറിച്ചാണെങ്കിൽ അവിടെ 20 അല്ല 8 കീറിച്ചാണെങ്കിൽ 8 കീറിച്ച് പോയാൽ മതി എന്നൊക്കെയുള്ള അവിടേക്ക് വരികയാണ് ചില ഈ നവീന മുഫ്തിമാരുണ്ടല്ലോ. അത് അതായത് നവീന മുഫ്തിമാരെന്ന് ഞാൻ പറയണത് എന്താന്ന് ചോദിച്ചാൽ, ഫത്വക്ക് അർഹതയില്ലാത്ത പണ്ഡിതന്മാർ പറയേണ്ടത് പണ്ഡിതന്മാർ തന്നെ പറയേണ്ടത്, മറ്റുള്ളവർ പറയേണ്ടത് അവർ പറയണം. അപ്പൊ നമ്മൾ ഇവിടെ നിയമസഭയിൽ ചെന്ന് നമ്മൾ പറയണ്ടോ? കാരണം നമ്മളതിന് അർഹരല്ല. നമ്മളിപ്പോ ഇവിടെ രാജ്യസഭയിൽ ചെന്ന് പറയുന്നുണ്ടോ? അല്ലെ ലോകസഭയിൽ എന്ന് പറയണ്ടോ? എന്തുകൊണ്ട്? നമ്മൾ എം പി എം എൽ എ ഒന്നല്ല. ഇങ്ങനെ മറിച്ച് അത് പറയേണ്ടവർ അത് പറയാ, ഇത് പറയേണ്ടവർ ഇത് പറയാ, ഇത് അതും ഇതുകൂടി ഉണ്ടല്ലോ ഈ കൂട്ടിക്കെട്ടല്. ആ കൂട്ടിക്കെട്ടിയ രണ്ട് വള്ളി ഉണ്ടല്ലോ, രണ്ടും എന്താവും ഉണങ്ങി പോയിക്കോളും. അപ്പൊ രണ്ട് വള്ളി ഇവിടെ എന്താവണം? പച്ച പിടിച്ച് വെക്കണം. ഇനി ഈ കൂട്ടിക്കെട്ടൽ വേണ്ട. അപ്പൊ ഇമാം മാലിക്ക്, ഇമാം ഷാഫി തങ്ങൾ അവിടെ പോയിട്ട് കുത്തുവോ അല്ല കുനൂത്തോ അതാതെ നിക്കേരിച്ച മാലിക്കല്ല. അത് അടിസ്ഥാനപരമായി ഇമാം മാലിക്ക് തങ്ങളോ അല്ല ഇമാം ഷാഫി തങ്ങളോ ഇമാം മാലിക്ക് തങ്ങളോ ഇമാം അബു ഹനീഫ ഇമാം തങ്ങളോ ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ തങ്ങളോ വിശ്വാസപരമായ കാര്യങ്ങൾ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അവർ തവസ്സുൽ ചെയ്യാൻ പറ്റുന്ന പറയുന്നത് അവരെ അവരെ അഖീദതാണ്. അവർ ഇസ്തിഗാസ ചെയ്യാൻ പറ്റുന്ന പറയുന്നവരാണ്. അവർ ജുമാ ഖുത്ബ അറബിയിലാവണമെന്ന് പറഞ്ഞവരാണ്. അപ്പൊ വിശ്വാസോ അല്ല, വിശ്വാസപരമായ കാര്യങ്ങളിൽ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. നേരെ മറിച്ച് ആ അഭിപ്രായ വ്യത്യാസം മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ അടിസ്ഥാനപരമായി അഖീദയിലുണ്ടാവുന്നതായ വിശ്വാസത്തിലുണ്ടാവുന്ന ഈ അഭിപ്രായ വ്യത്യാസത്തിനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 73 വിഭാഗം സൂചിപ്പിച്ചത് വിശ്വാസപരമായ അഭിപ്രായ വ്യത്യാസത്തിനെ സംബന്ധിച്ചാണ്. മസാലകളിലുള്ള അഭിപ്രായ വ്യത്യാസം മഹാനാവുന്ന അബു ഹനീഫ ഇമാമ തങ്ങളും മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളും തമ്മിലുള്ളതായ ആ അഭിപ്രായ വ്യത്യാസം അത് ഇവിടെ അല്ല, അത് ഒരു നിലക്കും ഉദ്ദേശമല്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞതുകൊണ്ട് ആ അഭിപ്രായ വ്യത്യാസത്തിനല്ല ഉദ്ദേശിക്കുന്നത്. അവരാരാന്നുള്ളത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അത് മനസ്സിലാക്കേണ്ടത് പിന്നീട് വന്നതായ കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെയും കാലഘട്ടത്തിന്റെ ശേഷം വദഖല ഫീ ഹാദിഹിൽ ജുംല ജുംഉറുൽ അഇമ്മ വസവാദു അൽ അഅ്ലം മിൻ അസ്ഹാബി മാലിക്കിൻ വശാഫിഈ വഅബി ഹനീഫത വഅഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന മഹാന്മാരാവുന്ന മുജ്തഹിദികളാവുന്ന അയിമ്മത്ത് അവർക്കുള്ളതായ അവരോട് പിൻപറ്റിയതായ ആളുകൾ ആ ആളുകളെയാണ് ഇവിടെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാന്ന മഹാന്മാർ രേഖപ്പെടുത്തിയത്? ഈ നാലാലൊരു മദ്ഹബ് അല്ലെങ്കിൽ അതുപോലത്തെ മുജ്തഹിദികളാവുന്ന അയിമ്മത്തിന്റെ മദ്ഹബ് അത് സ്വീകരിച്ച ആളുകൾ അഖീദപരമായി വ്യത്യാസമില്ലാത്തവര്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ വിശ്വാസങ്ങളും ഈ ആദർശങ്ങളും ഈ ആശയങ്ങളും അതിൻ്റെ ഈ നിലപാടുകളൊക്കെ അത് സുതരാം, എല്ലാവർക്കും അത് വ്യക്തമാണ്, അത് വിശുദ്ധമാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ കളിക്കാനോ അതിനെ കളിപ്പിക്കാനോ ആരും മുതിരരുത്. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതൊരു വിശുദ്ധമായ സംഘടനയാണ്. അത് ആ മഹാന്മാരിവിടെ തെളിയിച്ചു തന്നൊരു പാതയുണ്ട്. ആ പാതയിൽ കൂടി സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതിന്റെ പ്രയാണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതിനെ ഒന്നും കൂടി ആവർത്തിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ, സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതൊരു വിശുദ്ധമായ സംഘടനയാണ്. അതിനാരും തോപ്പിക്കാൻ നോക്കണ്ട. അത് ഖിയാമന്നാൾ വരെ ആരുടെ മുന്നിലും ഈ സംഘടന മുട്ടുകുത്തുകയില്ല, ഒരു കാലത്തും മുട്ടുകുത്തിയിട്ടില്ല എന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.